Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah. Alhamdulillahirabbil alamin. Alhamdulillah alladhi hadana li hadha wama kunna linahtadiya laula an hadanallah. Allahumma salli ala Muhammadin wa ala ali Muhammad. In uridu illa al-islah mastata'tu wama tawfiqi illa billah. Alayhi tawakkaltu wa ilayhi unib. Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatam min lisani yafqahu qawli. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Innama tunziru man taba'a adh-dhikra wa khashiya ar-rahmana bil-ghayb fabashshirhu bimaghfiratin wa ajrin kareem. Inna nahnu nuhyil mawta wa naktubu ma qaddamu wa atharahum wa kulla shay'in ahsaynahu fi imamin mubin. Wadrib lahum mathalan ashabal qaryah ashabal qaryati idh ja'ahal mursalun. إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين. صدق الله العلي العظيم. آدرني رايا سهودر ماري سهودري ماري സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധമായ ആയത്തുകൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും പടച്ചിറബിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി അവന് വഴിപ്പെട്ടുകൊണ്ട് അവൻ്റെ ഇഷ്ടം നേടുന്ന വിധത്തിൽ തഖ്വയോടുകൂടെ ജീവിക്കുവാനും നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സൂറ യാസീൻ വിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആദ്യത്തെ ക്ലാസ്സിൽ ഒന്ന് രണ്ട് ആയത്തുകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 9 വരെയുള്ള ആയത്തുകൾ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. 10 ആയത്തുകൾ സവാ ഉൻ അലൈഹിം അ അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ വരെ. ഇന്ന് ഇപ്പോൾ 11 മുതൽ 17 വരെയുള്ള ആയത്തുകളാണ് ഇവിടെ പാരായണം ചെയ്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ആയത്തുകൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാൻ നമ്മെ തുണക്കുമാറാവട്ടെ. തൊട്ട് മുന്നേയുള്ള ക്ലാസ്സിൽ പറഞ്ഞ കാര്യം പ്രവാചകനെ വിളിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയതുപോലെ മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ മുന്നോട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാനാഭാഗത്തു നിന്നും അതിശക്തമായ എതിർപ്പുകളാണ്. വലിയ
പരിഹാസങ്ങളും പീഡനങ്ങളുമാണ് പ്രവാചകൻ ഏറ്റുകൊണ്ടിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ പ്രവാചകനെ സമാശ്വസിപ്പിക്കുന്ന ആയത്തുകൾ പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങിയത്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൽ മുസ്തഖീം, ഇതൊക്കെയാണ് പ്രവാചകനെ നേർക്കുനേരെ ആശ്വസിപ്പിച്ചുകൊണ്ടില്ല, ഒരു ചുമലിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കുകയാണ്. താങ്കൾ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്, ആളുകൾ പലതും പറയും, ഭ്രാന്തനാണ്, കവിയാണ്, ആരോ മരണം ചെയ്തു വിട്ടതാണ്, പലതും പറയുന്നുണ്ട്. പക്ഷേ അല്ല, ഇന്നക ലമിനൽ മുർസലീൻ, പ്രവാചകന്മാരുടെ ദൂതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് താങ്കൾ. അലാ സിറാത്തിൽ മുസ്തഖീം, ഇപ്പോൾ താങ്കൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ വഴിയുണ്ടല്ലോ, അള്ളാഹു താങ്കൾക്ക് കാണിച്ചു തന്ന ഈ വഴി, ഇത് ഏറ്റവും സിറാത്തുൽ മുസ്തഖീം, ഏറ്റവും ശരിയായ വഴിയാണ്. ആളുകൾ പറയുന്നത് താങ്കൾ വഴികേടിലാണ്, ഏതോ മാർഗത്തിൽ തെറ്റിപ്പോയിട്ടുണ്ട്, ഇവൻ എന്തോ മാർഗത്തിലാണ് പോകുന്നതെന്നൊക്കെ ആളുകൾ പറയും. പക്ഷെ അല്ല, അല സിറാത്തുൽ മുസ്തഖീം. അതിനുശേഷം പറഞ്ഞു തൻസീൽ അൽ അസീസി റഹീം, ഇത് അവതരിപ്പിക്കുന്നത് ആരാ? ഏതോ ഒരു ഉപദേശകൻ ഇങ്ങനെ നൽകുന്ന ഒരു ഉപദേശമൊന്നുമല്ല ഇത്. ആളുകൾ തള്ളിക്കളഞ്ഞാൽ അവരെ വേണ്ട വിധം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള അതിശക്തനായ അജയ്യനായവൻ്റെ വാക്കാണ്. അതുമാത്രമല്ല, ഇതനുസരിച്ച് ജീവിക്കുവാൻ സന്നദ്ധരായ ആരാണോ ലോകത്തുള്ളത്, ഈ പ്രവാചകനെ പിൻപറ്റി ജീവിക്കുവാൻ സന്നദ്ധരായത്, അവർക്കൊക്കെ വമ്പിച്ച പ്രതിഫലം നൽകാൻ കഴിവുറ്റവനാണ് അള്ളാഹു. എല്ലാം അതിലുണ്ട്. തൻസീ, അങ്ങനെയുള്ളവൻ്റെ അവതരണമാണിത്. തൻസീൽ അൽ അസീസി റഹീം, നമ്മോടൊക്കെ അങ്ങേയറ്റം കാരുണ്യമുള്ളതിൻ്റെ പേരിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് നൽകിയത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഖുർആൻ നമ്മുടെ മുമ്പിൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് രൂപത്തിലാണ്, ഏത് കോലത്തിലായിരിക്കും നമ്മുടെയൊക്കെ ജീവിതം എന്ന് ആലോചിച്ച് നോക്കുക. മനുഷ്യർക്ക് ഇന്ന് മൃഗങ്ങളെക്കാൾ മോശമായൊരു ജീവിതമായിരിക്കും ഉണ്ടാവുക, ജീവിക്കാൻ കഴിയില്ല. മൃഗങ്ങൾക്കൊക്കെ അള്ളാഹു അതിൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ ജന്മനാ തന്നെ ചില കാര്യങ്ങൾ, അതിൻ്റെ ചില മര്യാദകളൊക്കെ പഠിപ്പിച്ചിട്ട് അതങ്ങനെ നിൽക്കും. നമ്മളൊരു മര്യാദയും പഠിപ്പിച്ചു തരികയല്ലേ, നമ്മൾ തോന്നിയ മാതിരിയൊക്കെ പെരുമാറും. വിശുദ്ധ ഖുർആനാണ് നമുക്ക് മര്യാദ പകർന്നു നൽകുന്നത്. ആ ഖുർആനിലെ അധ്യാപനങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ എന്ത് ലോകത്ത് ഏത് രൂപത്തിലാണ് ജീവിക്കുക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹു റഹീമായതുകൊണ്ട്, നമ്മോട് അങ്ങേയറ്റം കാരുണ്യമുള്ളതുകൊണ്ടാണ് ഇത് നൽകിയത്, തൻസീൽ അൽ അസീസി റഹീം. പിന്നെ പറഞ്ഞു എന്തിനാ ഇത്, ആർക്കാ? ലിതുന്ദിറ ഖൗമൻ മാ ഉന്ദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ, ഇത് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ്. ലിതുന്ദിറ ഖൗമൻ, ഒരു ജനതക്ക്, മാ ഉന്ദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ, അവരുടെ പിതാക്കന്മാർക്ക് പൂർവികർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അവരൊക്കെ അശ്രദ്ധയിലാണ്, ഗഫ്ലത്തിലാണ്. പലരും ഗഫ്ലത്തിലാണ്, ഗഫ്ലത്തിലുള്ള അശ്രദ്ധയിൽ കഴിയുന്ന, പ്രജ്ഞാശൂന്യരായി കഴിയുന്ന ആളുകൾക്ക് കൃത്യമായി വാണിംഗ് നൽകുവാൻ, താക്കീത് നൽകുവാൻ വേണ്ടിയിട്ടാണ് ഈ ആയത്തുകൾ അവതരിപ്പിച്ചത് എന്ന് ഊന്നി പറയുകയാണ്. ലിതുന്ദിറ ഖൗമമ്മ ഉന്ദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, ഇങ്ങനെ മഹത്തരമായ ഒരു ശക്തിയുടെ ആയത്തുകളാണെന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ഓടി വന്ന് വിശ്വസിക്കട്ടെ, എല്ലാ ഭാഗത്തുനിന്ന് കേൾക്കേണ്ട താമസം ആളുകൾ ഓടി വന്ന് വിശ്വസിക്കേണ്ട, എന്താ വരാത്തത്, ബേജാറാവണ്ട. അതിനെപ്പറ്റി പറയാം, ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാ മനുഷ്യരൊന്നും വിശ്വസിക്കൂല, അവരിലധികം ആളുകളുടെ കാര്യത്തിലും അള്ളാഹുവിൻ്റെ വാക്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ, അതുകൊണ്ട് അവർ വിശ്വസിക്കുകയില്ല. നമ്മൾ പറയുകയുണ്ടായി, ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്നിട്ട് നേരത്തെ പറയണം അവരോട്, ഇന്ന തീയതിക്ക് നിങ്ങൾ അസൈൻമെൻ്റ് സബ്മിറ്റ് ചെയ്യണം, എന്നിട്ട് അന്ന് തന്നെ പറയും, ആ ഡേറ്റിന് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സീറോ ആയിരിക്കും ലഭിക്കുക, ആ പരീക്ഷയിൽ നിങ്ങൾ പരാജയപ്പെടുത്തപ്പെട്ടതായിട്ട് കണക്കാക്കപ്പെടും എന്ന് പറയാം. എന്നിട്ട് ആ തീയതി പറഞ്ഞ തീയതിക്ക് വന്നപ്പോൾ അധികം അസൈൻമെൻറ്റ് ചെയ്തിട്ടില്ല, കുറച്ചാളേ ചെയ്തിട്ടുള്ളൂ, അപ്പോൾ പറയൂ ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം, നേരത്തെ പറഞ്ഞ കാര്യം ഇവരിൽ പല ആളുകളുടെ കാര്യത്തിൽ സ്ഥിരമായിരിക്കുന്നു, സത്യപ്പെട്ടിരിക്കുന്നു, സത്യമായി പുലർന്നിരിക്കുന്നു. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ, ഇവർ വിശ്വസിക്കുകയില്ല. എന്നിട്ട് പറഞ്ഞു ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാല ഫഹിയ ഇലൽ അസ്ഖാനി ഫഹും മുഖ്മഹുൻ, എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത ഈ ജനതയെ അള്ളാഹു കൃത്യമായി ചിത്രീകരിക്കുക, വരച്ചു കാണിക്കുകയാണ്. ആ വരയിൽ ശ്രദ്ധിക്കേണ്ടത് ഒരാൾ, അയാളുടെ കഴുത്തിൽ ധാരാളം ചങ്ങലകളാണ്,
ആ ചങ്ങലകൾ ഒന്നും രണ്ടൊന്നും അല്ല, വലിയ വലിയ ചങ്ങലകൾ, ഇരുമ്പിൻ്റെ ചങ്ങലകൾ. അത് അയാളുടെ താടിയല്ലുകൾ വരെ നീണ്ടു കിടക്കുകയാണ്. എന്നിട്ട് കീഴ്പോട്ടാക്കാൻ കഴിയുന്നില്ല, തല മേൽപോട്ട് ഉയർത്തി പിടിച്ച് നിൽക്കുകയാണ്. നോക്ക് ഖുർആൻ നൽകുന്ന ചിത്രം. തീർന്നില്ല. എന്നിട്ടിതാ, നമ്മൾ പറഞ്ഞു ഒരു മനുഷ്യന് അള്ളാഹുലേക്കെത്താൻ മൂന്ന് വഴികളുണ്ട് എന്ന്. സത്യമാർഗം സ്വീകരിക്കാൻ മൂന്ന് രൂപത്തിൽ ഒരാൾക്ക് സാധ്യതയുണ്ട്. അതിലൊന്ന് അയാളുടെ മുമ്പിലുള്ള, അയാൾ കാണുന്ന ലോകമാണ്. അയാൾ കാണുന്ന ധാരാളം പ്രപഞ്ചത്തിലെ ആയത്തുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ്. അതാണ് മിംബൈനി ഐതിഹ്യം. ധാരാളം കാണാം നമുക്ക് ഈ ലോകത്തുള്ള പലതരത്തിൽപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ നോക്കിയിട്ട്, ആകാശം നോക്കിയിട്ട്, ഈ പ്രപഞ്ചത്തിൻ്റെ ഘടന നോക്കിയിട്ട്, സസ്യങ്ങളെ നോക്കിയിട്ട്, മൃഗങ്ങളെ നോക്കിയിട്ട്. അതൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അഫലാ യംദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വ ഇലൽ സമാഇ കൈഫ റുഫിഅത് വ ഇലൽ ജിബാലി കൈഫ നുസിബത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, പലതിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവർക്ക് അതൊന്നും കാണാൻ കഴിയില്ല. കാരണം ജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദ, ഇവരുടെ മുമ്പിൽ വമ്പിച്ചൊരു മതിൽ കെട്ടാണ്, ഒന്നും കാണുന്നില്ല. ആരും കെട്ടിയിട്ടില്ല അവിടെ മതിൽ, പക്ഷേ അത് കാണാൻ കഴിയില്ല. വമിൻ ഖൽഫിഹിം സദ്ദ, രണ്ടാമത്തെ ഒരു രീതി സത്യം സ്വീകരിക്കുവാൻ ആളുകൾക്ക് ഒരു മാർഗം, രണ്ടാമത്തെ മാർഗം എന്തെന്ന് വെച്ചാൽ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്, ഭൂതകാല സമൂഹങ്ങളിൽ നിന്ന്. പക്ഷെ ഇവർക്ക് സാധ്യമല്ല. ധാരാളം സമൂഹങ്ങളുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മാത്രമല്ല, സാധാരണ നമ്മുടെ വേൾഡ് ഹിസ്റ്ററി പരിശോധിച്ചാൽ ഒട്ടേറെ സമൂഹങ്ങളുടെ വമ്പിച്ച നാഗരികതകളുടെ തകർച്ചയെ സംബന്ധിച്ച് പരാമർശമുണ്ട്. എന്തുകൊണ്ട് അവ തകർന്നു എന്ന് പഠിക്കുവാൻ, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ ഇവർ സന്നദ്ധരല്ല. വമിൻ ഖൽഫിഹിം സദ്ദ, മൂന്നാമത്തെ മാർഗം സത്യം കണ്ടെത്താനുള്ള വഴി അള്ളാഹുവിൻ്റെ വഹയാണ്, പടച്ചെറുപ്പ് പ്രവാചകന്മാരിലൂടെ നൽകുന്ന വഹയ്. പക്ഷേ അതാണ് അക്ഷയനാകും, അവരെ മൂടിക്കളഞ്ഞിരിക്കുന്നു. മുകളിൽ നിന്ന് ഉള്ള ഒരു വഹിയും ആകാശത്തു നിന്നുള്ള ഒരു വർത്തമാനവും കേൾക്കാൻ അവർ സന്നദ്ധരല്ല. ഫഹും ലാ യുബ്സിറുൻ, അതുകൊണ്ട് ഒന്നും അവർ കാണുകയില്ല. ഇതാണ് ഒരു വിഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞത്. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷെ നമുക്ക് പറയാൻ കഴിയില്ല ആരായത്. ഒന്നുകൂടി കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞു, വസവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. അതുകൊണ്ട് ഇവരുടെ കാര്യത്തിൽ തുല്യമാണ്, സമമാണ്. അന്തർത്ഥഹും അംലം തുന്തിർഹും, നീ അവർക്ക് താക്കീത് നൽകിയാലും വാണിംഗ് കൊടുത്തിട്ടില്ലെങ്കിലും ശരി, ലായു മിനുൻ, അവർ വിശ്വസിക്കുകയില്ല എന്ന്. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞെത്തിയത്. എന്ന് പറഞ്ഞാൽ ആരാണ് ഈ വിഭാഗം നമുക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുണ്ടായി. അതുകൊണ്ട് ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ മതിയാക്കാമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ആയത്തിറങ്ങിയ ശേഷം പ്രബോധം നിർത്തിവെച്ചോ? ഇല്ലല്ലോ. എന്ന് മാത്രമല്ല, ഈ ആയത്തിറങ്ങുമ്പോൾ ഒരിക്കലും വിശ്വസിക്കുകയില്ല എന്ന് വിചാരിച്ച പലരും പിന്നീട് വിശ്വാസികളായിട്ടുണ്ട്. നമുക്കറിയില്ല മനുഷ്യൻ്റെ മനസ്സിനെ എപ്പോഴാണ് എങ്ങനെയാണ് മാറ്റം വരിക എന്നൊന്നും പറയാൻ കഴിയില്ല. നമ്മൾ ചെയ്യേണ്ട പണിയുണ്ട്, ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കണം. അതിന് കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നമുക്കറിയില്ല ആരുടെ മനസ്സാണ് മാറുക എന്നുള്ളത്. ആരാണ് ഈ ചിത്രത്തിൽ പറഞ്ഞതുപോലെ ചങ്ങലക്കിട്ട ആളുകൾ നമുക്കറിയില്ല, ആരെയും കാണാൻ കഴിയില്ല. ആരെ നോക്കിയാലും ചങ്ങലൊന്നും കാണാൻ കഴിയില്ല. രണ്ടാമത്തത്, ഇവർക്ക് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്കെതിരൊരു പരാതി പറയാൻ ഇടണ്ടാവരുത്. അഥവാ ഇവരൊക്കെ അവിടെ പല ജാതി ക്ലാസും കാര്യങ്ങൾ നടത്തി, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, അത് പറയാൻ ഇടവരും. അതുകൊണ്ട് നിരന്തരമായിട്ട് ഈ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നമ്മൾ അവസാനിപ്പിച്ചത്. തൊട്ടടുത്തുള്ള 11-ാമത്തെ ആയത്ത് നമുക്ക് ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم
مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين صدق الله നേരത്തെ പറഞ്ഞ താക്കീതിനെ സംബന്ധിച്ചാണ് അതിൻ്റെ അവസാനത്തെ ഒരു ഒന്ന് രണ്ട് ആയത്തുകളാണ് നമുക്ക് ആ സെഷനിൽ പറയാനുള്ളത്. അതിലൊന്ന്, ഇതുവരെ താക്കീത് കൊടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. നീ താക്കീത് നൽകണം, താക്കീത് ചില ആളുകൾക്കൊന്ന് ഉപകാരപ്പെടുന്നു. എന്താ ഈ താക്കീത് പറഞ്ഞിട്ടില്ല. ആ താക്കീതാണ് പറയുന്നത്, ഇന്നമാ തുന്തിറു. താക്കീതിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്നുകൂടി നേരത്തെ പറഞ്ഞ സ്ട്രെസ് ചെയ്ത് ഒന്നുകൂടി പറയും, ഇന്നമാ തുന്തിറു മനിച്ചിക്ര വഹിയ റഹ്മാൻ ബിൽ ഗൈബ് فبشره بمغفرة واجر كريم എന്താ നോക്ക്, انما تنذر من اتبع الذكر. انما تنذر, انما എന്ന് പറഞ്ഞാൽ പരിമിതപ്പെടുന്നതിന് ഹസ്റ, انما تنذر നിന്റെ താക്കീദ് ഉപകാരപ്പെടുന്നവർ, അല്ലെങ്കിൽ നീ താക്കീദ് ചെയ്തതുകൊണ്ട് കാര്യമുള്ള ആളുകൾ ഇവർ മാത്രമാണ്. ആര്? മൻ, ഒരുത്തനാണ്. ഇത്തബ അദ്-ദിക്ർ, ആർക്കും എല്ലാവർക്കും ഒന്നും താക്കീത് കൊണ്ട് കാര്യമില്ല. വാണിംഗ് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. വാണിംഗ് സ്വീകരിക്കണമെങ്കിൽ ഒന്ന്, ഇത്തബ അദ്-ദിക്ർ. ദിക്ർ എന്ന് പറഞ്ഞാൽ ഉത്ബോധനമാണ്, വിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ്. അദ്-ദിക്ർ, ഈ ദിക്റിനെ പിൻപറ്റണം. മൻ ഇത്തബ അദ്-ദിക്ര, ഉത്ബോധനത്തെ പിൻപറ്റുന്നവർക്കാണ് താക്കീത് പ്രയോജനപ്പെടുക. വഖശിയ റഹ്മാന ബിൽ ഗൈബ്, രണ്ട്, ഖശിയ അവൻ ഭയപ്പെടും, അർറഹ്മാൻ പരമകാരുണ്യവാന, ബിൽ ഗൈബ് കാണാതെ തന്നെ അദൃശ്യമായിട്ട്, ബിൽ ഗൈബ് അദൃശ്യമായിട്ട് പരമകാരുണ്യവാനെ ഭയപ്പെടുകയും ചെയ്താരോ അവർക്കാണ് താക്കീത് ഉപകാരപ്പെടുക. ഫബഷിർഹു, അതുകൊണ്ട് ബഷിർഹു അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. ബി മഗ്ഫിറത്തിൻ വ അജ്രിൻ കരീം, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അവരുടെ എല്ലാ പാപങ്ങളും പൊറുത്തു കൊടുക്കുന്നതായിട്ട്, മഗ്ഫിറ പാപമോചനം, വ അജ്രിൻ കരീം മാന്യമായ ഉദാത്തമായ പ്രതിഫലവും അവരെ സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ്. അപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തെ ചിത്രീകരിച്ചു, കഴുത്തിലൊക്കെ നിറയെ ചങ്ങലയിട്ടിട്ട് താടിയല്ലുകളും ഉയർത്തിപ്പിടിച്ച് അഹങ്കാരികളായി നിൽക്കുന്ന ഒരു വിഭാഗം. മുന്നിലുള്ളതും കാണാൻ കഴിയില്ല അവർക്ക്, പിന്നിലുള്ളതും കാണാൻ കഴിയില്ല. മാത്രമല്ല അവരെ നന്നായിട്ട് മൂടിയിരിക്കുന്നു വഹിയൊന്നും അവർക്ക്, പ്രവാചകന്റെ അധ്യാപനങ്ങളൊന്നും അവർക്ക് ശ്രദ്ധിക്കാൻ സമയമല്ല, അതിനവർ സന്നദ്ധരല്ല. പിന്നെ പറയുക, ഇതാരാ പിന്നെ ഇതിനോട് കാര്യം, ഈ തന്തിയ, ഈ ഇന്താർ, ഈ താക്കീത് ഇങ്ങനെ കൊടുത്തിട്ട് എന്താ അതിനോട് കാര്യം? ഇന്നമാ തുന്ദിറു മനിച്ചബ അദ്-ദിക്ര, ചങ്ങലക്കെട്ടൊന്നും ഉണ്ടാവരുത്. ഉത്ബോധനം ഫലപ്പെടണമെങ്കിൽ എല്ലാവർക്കും പറ്റൂല, അത് ഫലപ്പെടണമെങ്കിൽ ഒരു ഗുണം ഉണ്ടാവേണ്ടത് ഇത്തബ അദ്-ദിക്ർ. ദിക്ർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് നൽകുന്ന ഉത്ബോധനം ഉണ്ടല്ലോ, അത് പിൻപറ്റാൻ സന്നദ്ധനാവണം. രണ്ട്, ഖശിയ റഹ്മാന ബിൽ ഗൈബ്, കാണാതെ തന്നെ അദൃശ്യമായിക്കൊണ്ട് തന്നെ റഹ്മാനിൽ വിശ്വസിക്കുവാൻ സന്നദ്ധ, ഭയപ്പെടുവാൻ സന്നദ്ധനാവണം. ഒറ്റ ഉദാഹരണം നമുക്ക് പറയാം. നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം ഗുരുതരമായ ഒരു പകർച്ചവ്യാധിയുടെ, ഒരു പാൻഡമിക്കിൻ്റെ ഒരു വലിയ പിടുത്തത്തിലായിരുന്നു. മഹാമാരി നമ്മളതിനെ വിശേഷിപ്പിച്ചത്. നമ്മളാരും അതിൻ്റെ ആ മഹാമാരി ഇതാ പോകുന്നൊന്നും കാണാനും കഴിയില്ലത്. വൈറസാണ്, വളരെ സൂക്ഷ്മമായ ഒരു വൈറസ്. ആ വൈറസിൻ്റെ ഉപദ്രവം എല്ലാവരും ഭയപ്പെട്ടെന്ന് മാത്രമേ, നമ്മളൊക്കെ അതാ ഇപ്പോൾ സുന്ദരമായിട്ട് ഇവിടെ ഇരിക്കുക, ഇങ്ങനെയുള്ള കൂടിച്ച നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റിയിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അനുഭവിച്ച ചില്ലറൊന്നുമല്ല അതിൻ്റെ പ്രശ്നങ്ങൾ. എന്തായിരുന്നു നമ്മുടെ അന്നത്തെ ജീവിതത്തിൽ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. പക്ഷെ അന്ന് ആ ഒരു കാര്യം, ഇങ്ങനെ ഒരു, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ മുഖം മൂടിക്കെട്ടിയിട്ട് പള്ളി പോലും അടച്ചിട്ടിട്ട്
വീടുകളിൽ തന്നെ കഴിയാൻ നമ്മളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അതിലൊന്ന് വാണിംഗ് ആണ്, നിരന്തരമായ മുന്നറിയിപ്പുകളാണ്. നമ്മൾ കാണുന്നിടത്തും പോകുന്നിടത്തും ഒക്കെ വലിയ ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. മാത്രമല്ല, നിരന്തരമായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഫോണിൽ വിളിച്ചാൽ ആകെ അകലം പാലിക്കുക, മുഖം മൂടുക, പിന്നെ കൈ കഴുകുക എന്നൊക്കെ നിരന്തരമായ മെസ്സേജുകളാണ്. അങ്ങനെ നിരന്തര താക്കി ദിക്ർ ഇങ്ങനെ കിട്ടുക, അത് പിൻപറ്റിയ ആൾക്കാണ് മാസ്ക് ഇടാൻ തോന്നുക. ദിക്ർ കിട്ടിയിട്ട് എന്ത് മാസ്ക് ഇടാൻ, എന്ത് സാമൂഹിക അകലടാ എന്ന് വിചാരിക്കുന്നവന് അതുകൊണ്ടൊന്നും കാര്യമില്ല. ഉപകാരപ്പെട്ട ഈ ദിക്ർ കൊടുക്കുന്ന വാണിംഗ്, ആ വാണിംഗ് താക്കിയത് അത് ഫോളോ ചെയ്യാൻ സന്നദ്ധനാവണം. രണ്ട്, അതിനേക്കാളും അപ്പുറം വാണിംഗ് ഒന്നുമല്ല, പേടിയാ, ഭയങ്കരമായ പേടി. എന്തിനെ സംബന്ധിച്ച പേടി? കാണാത്തൊരു കാര്യത്തെ സംബന്ധിച്ച പേടി. ബിൽ ഗൈബ്, കാണാതെ തന്നെ പേടിക്കുക. നമ്മളാരും കണ്ടില്ല വൈറസ്, പക്ഷേ ഉണ്ടാവും. എവിടെ ഒന്ന് ഇരിക്കുകയാണ്, തട്ടിക്കൂടെ നന്നായിട്ട് തുടച്ചു മാറ്റുകയാണ്, എപ്പം പോയാലും കൈ മറ്റേ സാനിറ്റൈസർ ഇട്ട് ഇങ്ങനെ ഒരതുകയാണ്. ഉണ്ടോന്ന് അറിയില്ല, എന്നാലും ഒരതണം. ബിൽ ഗൈബ്, കാണാതെ തന്നെ ഒരതുകയാണ് ഇവിടെ പറയാണ്. അത് നമുക്ക് പറയും, പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ ശരിക്ക് അതിനനുസരിച്ചുള്ള ജീവിതം കണ്ട് മാറ്റിയില്ലേ. ഇന്നമാ തുന്ദിറു മനിത്തബഅ ദിക്ര വഖശിയ റഹ്മാന ബിൽ ഗൈബ്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുമോ, ഇതാർക്കും അതുകൊണ്ട് ഉപകാരം, ഇതൊന്നും ഇതാണെന്നും ആകാതെ ഞാനങ്ങോട്ട് ജീവിക്കുന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പോലീസ് പിടിച്ചുകൊണ്ടായിട്ട് വേറെ ഫൈനും ശിക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ഇവിടെ പറയുകയാണ്, ഈ താക്കീത് ഉപകാരപ്പെടണമെങ്കിൽ, പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം താക്കീത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉപകാരപ്പെടുക ആർക്കാണ്? ഒന്ന്, അയാൾ ചെയ്യേണ്ടത് നൽകപ്പെടുന്ന വാണിങ്സ് ഉണ്ടല്ലോ, താക്കീതുകൾ, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഖുർആൻ, അത് ഫോളോ ചെയ്യാൻ സന്നദ്ധരാവണം. ഇത്തബ അദ്-ദിക്ർ, അതാണ് ഉത്ബോധനത്തെ പിൻപറ്റുക എന്ന് പറയുന്നത്. അവർക്കേ പറ്റൂ, അതില്ലാത്തവനെന്താ? ഇത്തബ അദ്-ദിക്ർ. രണ്ട്, ഖശിയ റഹ്മാന ബിൽ ഗൈബ്. ഖശിയ അല്ലാഹ് എന്നല്ല പറഞ്ഞത്, അർറഹ്മാൻ എന്ന് പറഞ്ഞത്. എന്താ അർറഹ്മാൻ? പരമകാരുണ്യവാനാണ് എന്ന് പറഞ്ഞാലേ ഈ മനുഷ്യന് നമുക്കൊക്കെ ഒരു ബോധം ഉണ്ടാവണം, അവനക്ക് ഇത് ഉപകാരപ്പെടും. എന്താ ബോധം ഉണ്ടാവേണ്ടത്? എനിക്കെല്ലാം നൽകിയ, എൻ്റെ ജീവൻ നിലനിർത്തുന്ന, എനിക്ക് ജീവവായു നൽകിക്കൊണ്ടിരിക്കുന്ന, എൻ്റെ ഹൃദയത്തിൻ്റെ താളം നിലനിർത്തുന്ന, എനിക്ക് കണ്ണ് നൽകിയ, എനിക്ക് കാത് നൽകിയ, എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നൽകിയ അർറഹ്മാൻ, ഈ ഒരു കാഴ്ചപ്പാട് വരണം. ഒന്ന് ആലോചിച്ച് നോക്കും, ചില ആളുകൾക്ക് അതിനെപ്പറ്റി ഒരു ബോധം ഉണ്ടാവില്ല. അവർക്ക് എന്ത് താക്കീത് കൊടുക്കാനാ? ഈ ബോധം ഉണ്ടാവണം. എന്നോട് അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്ന, ഈ പ്രപഞ്ചത്തിൽ എനിക്ക് വേണ്ടി എല്ലാ സംവിധാനങ്ങളും യഥേഷ്ടം ഒരുക്കി തന്ന, അതുകൊണ്ട് റഹ്മാൻ എന്ന് പറഞ്ഞത് ഒട്ടേ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ആ കാരുണ്യം ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ ജീവിക്കുന്നത്. ആ റഹ്മാനായ റബ്ബിനെ ഭയപ്പെടാത്ത ഒരുത്തിന് ഇത് ഉപകാരപ്പെടില്ല. അവനെ നിഷേധിക്കുന്ന ഒരാൾക്ക് താക്കീത് കൊടുത്തൊരു കാര്യമുണ്ടോ? രണ്ടാമത്തെ കണ്ടീഷൻ അതാണ്, ഒന്ന്, നൽകപ്പെടുന്ന ഉത്ബോധനങ്ങളെ സ്വീകരിക്കാൻ, ഫോളോ ചെയ്യാൻ സന്നദ്ധരാവണം. രണ്ട്, വഹശിയ റഹ്മാൻ, പരമകാരുണ്യവാനെ, എനിക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു തരുന്ന പരമകാരുണ്യവാനെ ഞാൻ ഭയപ്പെടണം. ബിൽ ഗൈബ്, ബിൽ ഗൈബ് കണ്ടേനേഷല്ല, കാണാതെ തന്നെ. ബിൽ ഗൈബ് അവർക്ക് അങ്ങനെ ആരെങ്കിലും ഫോളോ ചെയ്താൽ, റഹ്മാൻ അറബിനെ ഭയപ്പെട്ടുകൊണ്ട് ഈ ഉത്ബോധനം സ്വീകരിച്ചാൽ, ഫബശ്ശിർഹു, അവനെ സന്തോഷ വാർത്ത അറിയിക്കുക. എന്താ? ബി മഗ്ഫിറ, ഒന്ന് വമ്പിച്ച പാപമോചനമാണ് മഗ്ഫിറ. എന്നുവെച്ചാൽ അയാളുടെ വീഴ്ചകളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. അജിരിൻ കരീം, അതോട് തീർക്കുന്നില്ല, വലിയ പ്രതിഫലം അയാൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു രേഖപ്പെടുത്തും. അജിരിൻ കരീം, മഹത്തായ പ്രതിഫലവുമുണ്ട് എന്നാണ് ആയത്ത് പറയുന്നത്. ഒന്നുകൂടി നോക്ക്, ഇന്നമാ തുന്ദിറു മനിത്തബഅ ദിക്ർ വഖശിയ റഹ്മാന ബിൽ ഗൈബ് ഫബശ്ശിർഹു ബി മഗ്ഫിറതിൻ വഅജ്രിൻ കരീം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ഇതുകൊണ്ട് കാര്യമല്ല എന്നാ, ചില ആളുകളെ പറ്റിയിട്ട് അല്ലെ, സവാഉൻ അലൈഹിം അ അൻദർതഹും അം ലം തുന്ദിർഹും. ഇപ്പൊ പറഞ്ഞത് ആർക്കാണ് കാര്യപ്പെടുക വെച്ചാൽ രണ്ട് ഗുണം വേണം. ഒന്ന്, റഹ്മാനായ റബ്ബിന് വഴിപ്പെട്ടുകൊണ്ട്, അവ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ ഈ ദിക്ർ ഉൾക്കൊള്ളുവാൻ, ഫോളോ ചെയ്യുവാൻ സന്നദ്ധരായ ആളുകൾക്ക് മാത്രമാണ് അത് ഉപകാരപ്പെടുക. ഓക്കെ, ഇനി അപ്പോ ആർക്കാണ് ഇത് ഉപകാരപ്പെടുന്നത് പറഞ്ഞു. അതിന് ശേഷം നോക്ക് അടുത്തായത്, ഇന്ന നഹ്നു നുഹിയിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഒരു താക്കീദിനെ പറ്റിയാ. താക്കീദ് എന്താന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. താക്കീദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ തന്നത്.
താക്കീത് കുറേ ആൾക്കാർക്ക് ഉപകാരപ്പെടൂല, ആർക്കാണ് ഉപകാരപ്പെടുക, എന്താ താക്കീത്? അതാണ് ഈ ആയത്തിൽ വരുന്നത്. ഇതാണ് ആ താക്കീത്. ഈ താക്കീത് ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ജീവിതം അടിമുടി മാറും. ഇവിടെ വന്നിരിക്കുന്ന നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തെ അടിമേൽ മാറ്റിമറിയിക്കുന്ന ആ താക്കീത് എന്താ നോക്കാം. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഇതാണ് ആ താക്കീത്. എന്താ നോക്കുക ഒന്ന്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത. ഇന്നാ എന്ന് പറഞ്ഞാൽ നിശ്ചയമായും നാം. അള്ളാഹു പറയാ നേരത്തെ വന്നിട്ടുണ്ട്, ഇന്നക്കാന്നൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് അല്ലെ. ഇന്നക്കാന്ന് നിശ്ചയമായും താങ്കൾ നാം. ഇവിടെ ഇന്നാ നിശ്ചയമായും നാം, നഹ്നു എന്ന് വീണ്ടും പറഞ്ഞു അള്ളാഹു. ഒന്നുകൂടി സ്ട്രെസ് ചെയ്യ, നാം. നഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, നാം എന്നൊക്കെ അള്ളാഹു പറയുന്നത് നാം. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, നാം എന്ന് പറയാം. അള്ളാഹു എന്നെ ഉറപ്പിച്ച് പറയണം. നുഹ്യിൽ മൗത, അഹ്യാ യുഹ്യി എന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കുക എന്നാ. ആരെ? അൽ മൗത, മരിച്ചവരെ. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, ഇതാണ് താക്കീത്, വാണിംഗ്. ഇതാ ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, നിശ്ചയമായും നാം മരിച്ചവരെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും. നുഹ്യിൽ മൗത മാത്രമല്ല തീരൂല, വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. വനക്തുബു കതബ യക്തുബു, എഴുതുന്നു, രേഖപ്പെടുത്തുന്നു, റെക്കോർഡ് ചെയ്യുന്നു. വനക്തുബു മാ ഖദ്ദമു, അവർ നേരത്തെ ചെയ്തത്. ഖദ്ദമ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ആയി ചെയ്തത്, നേരത്തെ ചെയ്തത് എന്ന് പറഞ്ഞാൽ ജീവിതകാലത്ത് ചെയ്തത്. മാ ഖദ്ദമു വആസാറഹും, ആസാർ, അസർ എന്നുള്ള വാക്കിന്റെ ജംആണ് ആസാർ. ശരിക്കും വാക്കിന് ഫുട് പ്രിന്റ്സ് എന്ന് വേണേ പറയാം, കാൽപ്പാടുകൾ, മുദ്രകൾ, അനന്തര ഫലങ്ങൾ, പ്രത്യാഘാതങ്ങൾ ഒക്കെ അർത്ഥമുണ്ട്. കോൺസിക്വൻസ്, ഇമ്പാക്ട് എന്നൊക്കെ അർത്ഥമുണ്ട്. ആസാറഹും, അതിൻ്റെ അനുരണനങ്ങൾ, അതിൻ്റെ പ്രതിധ്വനികൾ, അതും രേഖപ്പെടുത്തും. നക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ഷൈഇൻ വകുല്ല ഷൈഇൻ, എല്ലാ കാര്യങ്ങളും, ഇവനുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും. അഹ്സൈനാഹു അഹ്സൈനാഹു, അഹ്സ എന്ന് പറഞ്ഞാൽ കൃത്യപ്പെടുത്തുക, കൃത്യമായി കണക്കാക്കുന്ന പറയാം. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, അള്ളാഹുവിൻ്റെ നിഅമത്ത് നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കതിനെ ക്ലിപ്തപ്പെടുത്തുവാൻ, കൃത്യമായിട്ട് ഇത്ര എണ്ണമാണെന്ന് പറയാൻ കഴിയില്ല എന്ന് കാണാം അഹ്സ എന്നുള്ളത്. ഇവിടെ അഹ്സൈനാഹു വകുല്ല ഷൈഇൻ അഹ്സൈനാഹു, എല്ലാ കാര്യങ്ങളും അഹ്സൈനാഹു, നാം ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു, രേഖപ്പെടുത്തിയിരിക്കുന്നു, കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന അഹ്സൈനാഹു, കൃത്യമാണ്. അഹ്സൈനാഹു എവിടെയാണ് രേഖപ്പെടുത്തിയത്? ഫീ ഇമാമിം മുബീൻ. ഇമാം, ഇമാം നമ്മളെപ്പോഴും കേൾക്കുന്ന വാക്കാണ്. നേതാവിന് പറയാറുണ്ട് നമ്മൾ, കേന്ദ്രത്തിന് പറയും, കേന്ദ്രം. ഇവിടെ ഒരു കേന്ദ്രം തന്നെയാണിത്, നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണിത്. അതാണ് ഒരു രേഖ, കർമ്മ പുസ്തകം. ഇമാമിം മുബീൻ, മുബീൻ എന്ന് പറഞ്ഞാൽ സുവ്യക്തമായ, ക്ലിയറാണ്, വെയ്ഗായിട്ടൊന്നുമില്ല. ചിലതൊക്കെ പ്രിൻ്റ് ഇങ്ങനെ മയിഞ്ഞു പോവുക, അവിടെ ഇങ്ങനെ ഒരു കാണാൻ എന്തോ ഒരു പ്രയാസം, ഒന്നുമില്ല. മുബീൻ, വളരെ കൃത്യമായ, തെളിഞ്ഞ, വ്യക്തമായ ഒരു രേഖയിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. താക്കീത് ഇതാണ്. എന്താ താക്കീത് പറയുന്ന? ഒന്ന്, നാം മരിച്ചവരെ ജീവിപ്പിക്കും. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിയാം പല മതവിശ്വാസങ്ങളും പലതരത്തിൽപ്പെട്ട മരണാനന്തര ജീവിതത്തെ പല രൂപത്തിൽ ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. ചില ആളുകൾ വിശ്വസിക്കുന്നത് മരണാനന്തരം പുനർജനിക്കും, പക്ഷേ അത് ഇങ്ങനെ ആയിരിക്കൂല. ഇപ്പൊ ദാ നമ്മളിവിടെ കണ്ടാലറിയാം, അതാ ഞാനാണ് നിങ്ങൾക്ക് പറയാൻ, ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത ആളല്ലേ ഇയാൾ എന്നൊക്കെ അവിടെയും കണ്ടാൽ അറിയാൻ പറ്റും. നിങ്ങൾക്ക് എനിക്ക് നിങ്ങളെ കണ്ടാലും അറിയാൻ കഴിയും. അംഗവലത്തില ജീവിപ്പി ഖുർആൻ പറഞ്ഞത്. പക്ഷെ ചില ആളുകളുടെ അഭിപ്രായത്തിൽ ചില വിശ്വാസികൾക്ക് മരണാന്തരം പുനർജനിക്കും, പക്ഷേ അത് വേറെ സൃഷ്ടിയായിരിക്കും, വേറെ ഏതോ ജീവിയുടെ കോലത്തിലായിരിക്കും, എന്നിട്ട് അതിൻ്റെ ശിക്ഷയൊക്കെ അവിടെ അനുഭവിക്കുക, അങ്ങനെയാണെന്നാണ് പറയുക. പക്ഷെ ഇവിടെ ഖുർആൻ പറയുന്നത് മരണാനന്തര ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ഇപ്പോൾ നമ്മളുള്ളത്, കണ്ടാൽ അറിയാൻ പറ്റുന്ന രൂപത്തിൽ വീണ്ടും പുനർജനിക്കും. നഹ്നു നുഹ്യിൽ മൗത, മരിച്ചവരെ നാം ജീവിപ്പിക്കും. തീർന്നില്ല, വെറുതെ ജീവിപ്പിക്കൽ മാത്രമല്ല,
വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമി മുബീൻ. എന്താണ് നക്തുബു എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തുകയാണ്, റെക്കോർഡ് ചെയ്യുക, എഴുതുക എന്ന് പറയാം. കത്തബ നമ്മളിപ്പോൾ എഴുതുന്ന ഒരു നോട്ട്ബുക്കിൽ പേന എടുത്ത് എഴുതുകയാണ്, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നോട്ട് പാഡിൽ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ എഴുത്ത് എങ്ങനെയാണ്? റബ്ബുൽ അള്ളാഹുവിന് മാത്രമേ. കാരണം ഈ കിതാബത്തിൻ്റെ എഴുത്ത് പല കോലത്ത് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഇതിവിടെ എഴുതുന്നുണ്ട്, നിങ്ങൾ എഴുതും പോലെയല്ല, വേറെ വെച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇതിവിടെ. അതൊരു ഡിവൈസ് അവിടെ വെച്ചിട്ടുണ്ട്, ഒരു ഉപകരണം വെച്ചാണ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷെ ആ ഉപകരണമൊന്നും ഇല്ലാത്തൊരു റെക്കോർഡിങ് വേറെ നടക്കുന്നുണ്ട് ഇവിടെ. ഈ ഉപകരണത്തിൻ്റെ ഇതിന് ചിലപ്പോൾ ഭയങ്കര തടസ്സങ്ങളൊക്കെ ഒരുപക്ഷെ നേരിട്ടേക്കാം. ഈ ഉപകരണമില്ലാതെ ഈ ചുമരുകൾ, ഈ പ്ലാറ്റ്ഫോം, ഈ ഇവിടുത്തെ എയർ പോലും ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആധുനിക ശാസ്ത്രം അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, പല കാലത്തെയും ശബ്ദങ്ങളെ റിപ്രൊഡ്യൂസ് ചെയ്യാൻ, വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്ന സാങ്കേതിക വിദ്യയെ സംബന്ധിച്ച് ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ കഴിഞ്ഞോളണമെന്നൊന്നുമില്ല, ചിലപ്പോൾ സാധിക്കാം, പക്ഷെ അള്ളാഹുവിന് കഴിയാത്തതില്ല. പടച്ചിറബ് പറയുന്നു, രേഖപ്പെടുത്തുന്നു. നക്തുബു മാ ഖദ്ദമു വആസാറഹും, എന്താ രേഖപ്പെടുത്തുന്നത്? രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഖദ്ദമൂനാ, ഖദ്ദമു ചെയ്തതാ, എന്താണോ പ്രവർത്തിച്ചത്, പ്രവർത്തിച്ചതൊക്കെ. ഖദ്ദമ നേരത്തെ ചെയ്തു, മുൻകൂട്ടി ചെയ്തു, അഡ്വാൻസ് ആയിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതകാലത്ത് ഇവിടെ ചെയ്തത് അതൊക്കെയാണ് ഖദ്ദമ. എപ്പോഴേക്കാ പറയുന്നത് ഖദ്ദമ എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചെത്തിയിട്ട് പറയാണ് ഖദ്ദമ, അന്ന് ചെയ്തത്, മുൻകൂട്ടി ചെയ്തത്. ആസാറഹും, ചെയ്തു പോന്നതേ നമുക്കറിയുള്ളൂ. നമ്മൾ മരിച്ചതിന് ശേഷവും അത് ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട്, അതിൻ്റെ കോൺസിക്വൻസ്, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ മയ്യത്തൊക്കെ എടുത്ത് കബറിൽ വെച്ചിട്ടുണ്ടാവും. നമ്മൾ അന്ന് പറഞ്ഞ വാക്കിൻ്റെ ഫലമുണ്ടല്ലോ സമൂഹത്തിലുണ്ടാക്കിയ പ്രതികരണങ്ങൾ. ഞാൻ ആ ചെയ്ത കർമ്മത്തിൻ്റെ എത്ര കാലമാണോ നിലനിൽക്കുന്നത് അതത്രയും എൻ്റെ കർമ്മ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നു. അഥവാ മരണത്തോടുകൂടി പുസ്തകം അടക്കുന്നില്ല. എൻ്റെയും നിങ്ങളുടെയും കർമ്മരേഖ തുറന്നു വെക്കുക, അത് പൂട്ടി വെക്കുന്നില്ല. കാരണം അതിൽ ഇനിയുണ്ട് ആഡ് ചെയ്യാൻ. എന്താ ആഡ് ചെയ്യുന്നത്? അഡീഷൻ ആയിട്ട് വരുന്ന എന്താന്ന് വെച്ചാൽ, നേരത്തെ ചെയ്ത വർക്കുണ്ടല്ലോ അതിൻ്റെ ഫലങ്ങളാ. അള്ളാഹു സുബ്ഹാനഹു വതാല കർമ്മ പുസ്തകം വലത് കൈയിൽ ഏറ്റുവാങ്ങാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആ പുസ്തകത്തിന് ആലോചിച്ച് നോക്കുങ്ങൾ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നമ്മോട്, മൻ സന്ന സുന്നതൻ ഹസന ഫലഹു അജ്റുഹ വ അജ്റു മൻ അമില ബിഹ ഇലാ യൗമിൽ ഖിയാമ. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ പറയുമ്പോൾ നോക്കിക്കോ, നല്ല കാര്യം ചെയ്താൽ, മൻ സന്ന സുന്നതൻ ഹസന, ഒരു നല്ല ചര്യ, നല്ലൊരു ഒരു എന്താ പറയുക, ഒരു സമ്പ്രദായം ഒരാൾ നടപ്പാക്കി, മൻ സന്ന സുന്നതൻ ഹസന, അങ്ങനെയാണെങ്കിൽ ഫലഹു അജ്റുഹ, ആ സുന്നത്ത് നടപ്പാക്കിയതിൻ്റെ കൂലി അയാൾക്ക് കിട്ടും. എന്ന് മാത്രമല്ല, സുന്നത്ത് പറഞ്ഞാൽ പിന്നെ ആൾക്കാർ തുടർന്ന് വരുന്നതിനാണല്ലോ. ആരൊക്കെയാണോ അജ്റു മൻ അമില ബിഹ ഇലാ യൗമിൽ ഖിയാമ, ആരൊക്കെയാണോ പിന്നീട് ഈ സമ്പ്രദായം അനുസരിച്ച് ആ നന്മ അങ്ങനെ ചെയ്യുന്നത്, അത് അന്ത്യനാൾ വരെ ആരൊക്കെ ചെയ്യുന്നു അതിനൊക്കെ പ്രതിഫലം ഇയാൾക്ക് കിട്ടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികളൊക്കെ ചെയ്ത കുറേ പുണ്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ നമസ്കരിക്കുന്ന മിക്കവാറും പള്ളികളൊക്കെ അവർ വഖഫ് ചെയ്ത സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ അവർ വാങ്ങിയിട്ട വല്ലാതെ ത്യാഗം സഹിച്ചായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ആ മനുഷ്യന്മാർക്ക് ആ പ്രവർത്തനത്തിൻ്റെ പ്രതികരണം കിട്ടിക്കൊണ്ടിരിക്കുന്നു. മൻ സന്ന സുന്നതൻ ഹസന ഫലഹു അജ്റുഹു വ അജ്റു മൻ അമില ബിഹ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ കിട്ടും. രണ്ട്, വമൻ സന്ന സുന്നതൻ സയ്യിഅതൻ, ഇനി ഒരാളൊരു ചീത്ത കാര്യമാണ് ചെയ്തത്, വൃത്തികെട്ട ഒരു സമ്പ്രദായമാണ് അയാൾ കാണിച്ചു കൊടുത്തത്, അയാളുടേതായിട്ട് വളരെ ശേഷിപ്പിച്ച് പോയത് ഒരു സയ്യിഅത്ത്, ഒരു തിന്മയാണെങ്കിൽ, ഫഅലൈഹി വിസ്റുഹ വവിസ്റു മൻ അമില ബിഹ ഇലാ യൗമിൽ ഖിയാമ, അതിൻ്റെ വിസ്ർ പാപഭാരം ആ മനുഷ്യനുണ്ടാവും. മാത്രമല്ല, ആരൊക്കെയാണോ ഇയാളുടെ കാലശേഷവും ആ തിന്മ അനുവർത്തിച്ചത്, അല്ലെങ്കിൽ അയാൾ പറഞ്ഞ ആ ദുഷിച്ച വാക്കിൻ്റെ എന്തൊക്കെ പ്രതികരണങ്ങളാണോ, പ്രശ്നങ്ങളാണോ നാട്ടിലുണ്ടാക്കിയത്, അതിൻ്റെയൊക്കെ ഫലം, അതിൻ്റെയൊക്കെ പാപഭാരം അയാളുടെ കർമ്മ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നു. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ക്ലാസിൻ്റെ, അല്ലെങ്കിൽ ഇപ്പറഞ്ഞ ഇതുവരെ പറഞ്ഞ ആയത്തുകളുടെ കാമ്പാണ് ഈ ആയത്ത്. അങ്ങനെയുള്ളൊരു പുസ്തകമുണ്ട്. ഇത് വേറെ ആരാ പുസ്തകമാണെന്ന് വിചാരിക്കരുത് കേട്ടോ.
ഇപ്പൊ എത്ര വയസ്സായി? ഇത്രയും ആയുസിനുള്ളത് തയ്യാറാ. മാത്രമല്ല ഇതുവരെ ചെയ്തതുണ്ടല്ലോ, ഇനി ഭാവിയിൽ ഒരു പക്ഷേ നമ്മൾ ഇവിടെ മരിച്ചു, ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷേ ചെയ്തതിൽ നന്മകളുണ്ടെങ്കിൽ, കുറെ ആളുകൾക്ക് മാതൃകയാവുന്ന നല്ല കാര്യം ആരെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം വരെ ആൾക്ക് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും, മരിച്ചാലും കിട്ടും. അതാണ് അല്ലാഹു ഇദാ മാതൽ ഇൻസാൻ ഇൻ ഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്, മൂന്ന് കാര്യങ്ങൾ അവിടെ വെച്ചു. വലദുൻ സ്വാലിഹുൻ യദുഉ ലഹു ഔ ഇൽമുൻ യുൻതഫഉ ബിഹി ഔ സദഖത്തുൻ ജാരിയ, മൂന്ന് കാര്യങ്ങൾ കണ്ടോ, അത് മൂന്നും ഇതാണ് ഇവിടെ നിലനിർത്തി പോവാ. നല്ലൊരു സദഖ അയാൾ കൊടുത്തിട്ടുണ്ട്. എത്രയോ ആളുകൾ സദഖ എന്ന് പറയുമ്പോൾ സമ്പത്ത് കൊടുക്കൽ മാത്രം ആയിക്കൊള്ളുന്നില്ല, ഒരു മരം നട്ടുപിടിപ്പിച്ചിരിക്കുന്നു അയാൾ, ആ മരത്തിൻ്റെ തണലിലിരിക്കുന്ന ആളുകളുടെ ആശ്വാസദായകമായിട്ട് മരം മാറുമ്പോൾ അതിനൊക്കെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് കിളികൾ ഭക്ഷിക്കുന്നത് ഒക്കെ ഇയാൾക്ക് പ്രതിഫലമാണ്. മാത്രമല്ല അയാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നല്ല മക്കളെ ഇവിടുന്ന് ആദ്യം നോക്കണത്, ആദ്യം നോക്കണതാണ് മൻസന്ന സുന്നത്തൻ ഹസന എന്ന് പറയുന്നത്, മക്കളെ ഏറ്റവും നല്ലവരാക്കി വളർത്തേണ്ട സാഹചര്യം ഒരുക്കണം. അങ്ങനെ ചെയ്താൽ അത് അയാളുടെ മരണശേഷവും കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഇൽമുൻ യുൻതഫഉ ബിഹി, പഠിച്ചു ഒരു ആയത്ത്, ഒരു ഹദീസ് മനസ്സിലാക്കി, ഒരു വിജ്ഞാനം നേടി, അത് മറ്റാളുകൾക്ക് പകർന്നു കൊടുത്തു, എത്രയോ പ്രതിഫലം അയാൾക്ക് ലഭ്യമാവും. ഇത് മരിച്ചാലും നിർത്താതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ച് വീണ്ടും പറയുന്നുണ്ട് ഖുർആൻ, വേറെ സ്ഥലത്ത് സൂറ അൽ കഹ്ഫിൽ കാണാം, വവുദിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീ, ഇങ്ങനെ ഈ ഗ്രന്ഥം നൽകപ്പെടുന്ന സമയത്ത് ആകെ ഭയചകിതരായി നോക്കിക്കൊണ്ട് പറയുകയാണ്, യാ ലൈതഹ ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ. മറ്റൊരു സ്ഥലത്ത് അങ്ങനെയാ പറഞ്ഞു, സൂറത്തുൽ കഹ്ഫിൽ കാണാം. എന്ത് ബുക്കായത്, ഇതെന്തൊരു രേഖയാണ്, മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ, ഇതിൽ നിന്നൊന്നും വിട്ടുപോയിട്ടില്ലല്ലോ. സഗീറതൻ വലാ കബീറ, നിസ്സാരമായതോ അല്ലെങ്കിൽ ഗുരുതരമായതോ ഒന്നും പോയിട്ടില്ല, ചെറുതാവട്ടെ വലുതാവട്ടെ ഒക്കെ ഇതിലുണ്ട്. ഇല്ല അഹ്സാഹ, രേഖപ്പെടുത്താതെ വിട്ടുകളഞ്ഞിട്ടില്ല. എന്തോ ഒരു പുസ്തകമാണ് ഇതെന്ന് പ്രയാസപ്പെട്ടുകൊണ്ട് പറയുന്ന ഒരു സന്ദർഭം പറയുന്നുണ്ട്. ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ച് ഖുർആൻ വീണ്ടും പരിചയപ്പെടുത്തുന്നു, അൽ ഹാഖ എന്ന് പറയുന്ന സൂറത്തിൽ, ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാ ഉഖ്റഉ കിതാബിയ ഇന്നീ വനന്തു അന്നീ മുലാഖിൻ ഹിസാബിയ ഫഹുവ ഫീ ഈശതിർ റാദിയ ഈ ഗ്രന്ഥം ചില ആളുകൾക്ക് അവിടെ കൊടുക്കും. ഇത് ഇതാണ് ഇമാമ്, അതാ നേരത്തെ പറഞ്ഞ ഇമാം എന്ന് അവിടെ പറഞ്ഞത്. പക്ഷേ ഇത് ബേസ് ചെയ്തിട്ടാണ് ഇയാളെ കാര്യമൊക്കെ തീരുമാനിക്കുക. അയാൾ ഇമാം ഇതാ, ഓരോ വ്യക്തിക്കുണ്ട് ഇമാം. ഈ ഇമാം അവിടെ ചില ആളുകൾക്ക് നൽകപ്പെടുക അവരുടെ വലത് കരത്തിലാണ്, വലത് കൈയിലാണ്. അങ്ങനെ വലത് കൈയിൽ ഇത് കിട്ടുന്ന സമയത്ത് അയാൾ സന്തോഷത്തോടുകൂടെ പറയുകയാണ്, നോക്ക് എൻ്റെ പുസ്തകം, എൻ്റെ കർമ്മ പുസ്തകം നോക്കുന്ന് എല്ലാവരോടും വിളിച്ചു പറയാൻ പറ്റുക, നമുക്ക് പറയാൻ കഴിയും? എൻ്റെ കർമ്മ പുസ്തകം നോക്കുന്ന് വിളിച്ചു പറയാൻ എല്ലാ മനുഷ്യരെയും കാണിക്കാൻ മാത്രം അത് അത്രക്കും അധികം സുന്ദരമായിരിക്കണം, സംശുദ്ധമായിരിക്കണം, കാണിക്കാൻ കഴിയുമോ? അത് കാണിക്കാൻ പറ്റുന്ന രൂപത്തിലാവണമെങ്കിൽ നിരന്തരമായിട്ട് പടച്ച റബ്ബിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം, റബ്ബേ ആ തിന്മ എനിക്ക് പുറത്തു തരണം, എൻ്റെ ഏടുകളിൽ നിന്ന് അത് മായ്ച്ചുകളെ. അതാ റമദാനൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്നത്, എൻ്റെ ഏടുകളിൽ നിന്ന് തിന്മകൾ മായ്ച്ചുകളയണേ നിരന്തരം പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിവസവും നൂറുകണക്കിന് തവണയാണ് ഇസ്തിഗ്ഫാർ നടത്തുന്നത്, ഒന്നും ചെയ്യാത്ത റസൂൽ എത്ര പ്രാവശ്യം പറയണം? എന്നിട്ട് അങ്ങനെ വൃത്തിയാക്കി വെടിപ്പാക്കി വെച്ച ഏട് കാണിച്ചിട്ട് പറയാ, അത് പറയാൻ കഴിഞ്ഞാൽ മഹാഭാഗ്യ. അവരെ സംബന്ധിച്ചാണ് ഫി ജന്നത്തിൻ ആലിയ, അത്യുന്നതമായ സ്വർഗത്തിലായിരിക്കുന്നു. അള്ളാഹു അത്തരക്കാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത്തെ ഒരു രംഗം കൂടി തൊട്ടുകൂടെ അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ
വലം അദരി മാ ഹിസാബിയ യാ ലൈതഹ കാനതിൽ ഖാലിയ മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ ഖുദൂഹു ഫഗുല്ലൂ ثم الجحيم صلوا ثم في سلسلة ذرعها سبعون ذراعا فاسلكوه പടസ്രബ് ആദ്യ വിഭാഗത്തിൽ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇടത് കൈയിൽ ഗ്രന്ഥം വലിച്ചു കൊടുക്കുക, നിർബന്ധിച്ച് ഏൽപ്പിക്കുക. ഈ ഗ്രന്ഥം എന്നൊക്കെ പറഞ്ഞാൽ കുറെ ബുക്കാണെന്നൊന്നും വിചാരിച്ചുകൂടരുത്. നമുക്കറിയാലോ ഇന്ന് എത്രയോ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേജുകളുള്ള പുസ്തകമൊക്കെ ചെറിയൊരു ചിപ്പിൽ നമുക്ക് കിട്ടുമല്ലോ അല്ലേ. അതുകൊണ്ട് ഇത് വാങ്ങിക്കോയെന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ ടൈപ്പും ഉണ്ടാവും, അതിൽ പ്രിന്റ് ഉണ്ടാവും, ഓഡിയോ ഉണ്ടാവും, വിഷ്വലൊക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടോ. ജീവിതത്തിൻ്റെ പുസ്തകമാണ് അത് നൽകപ്പെടുകയാണ്. വാങ്ങാൻ കൂട്ടി എനിക്ക് അങ്ങനത്തെ ഒരു രേഖ തന്നെ വേണ്ടാന്ന് വിചാരിച്ച് നിൽക്കുക, ആരായിരിക്കും അങ്ങനെ വിചാരിക്കുക? ഈ ദുനിയാവിൽ സകലമാന തിന്മകളും ചെയ്തിട്ട് ഈ പറഞ്ഞ താക്കീതുകൾക്കൊരു പുല്ല് വിലയും കൽപ്പിക്കാതെ താൻ തോന്നിയായി ജീവിച്ച മനുഷ്യനുണ്ടല്ലോ, ഇത് വേണ്ടാന്ന് അയാൾ ഉറപ്പിക്കും. കാരണം അത് നോക്കാൻ കഴിയില്ല. താൻ ചെയ്ത ഒരു കുറ്റകൃത്യം രണ്ടാമത് അതിനെ പറ്റിയിട്ട് ഒന്നുകൂടി ഓർമ്മയിൽ വരിക എന്ന് വെച്ചാൽ ആലോചിക്കാൻ കഴിയില്ല. ആ കുറ്റകൃത്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയ രേഖ ഇയാൾക്ക് കൊടുക്കുമ്പോൾ അയാൾ പറയാണ് പിടിച്ചു കൊടുക്കുക, നിർബന്ധിച്ചിട്ട്. അത് ചില സ്ഥലത്ത് പിൻഭാഗത്തുകൂടെ ഇടത് കയ്യിൽ പിടിച്ചേൽപ്പിക്കുകയാണ്. ആ സമയത്ത് അവൻ്റെ വിലാപമാണ് യാ ലൈതനി ലം ഊത കിതാബിയ, ഇതെനിക്ക് വേണ്ടിയിരുന്നില്ല ഈ പുസ്തകം. ഹാ കഷ്ടം. മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ, എന്താ എനിക്ക് ദുനിയാവിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ, എന്റെ വിനീതരായ നേതാ അനുയായികളായിട്ട് എവിടെ അവര്? ആരുമില്ല. ഹലക അന്നി സുൽത്താനി, ഒരധികാരവും എനിക്ക് ഉപകാരപ്പെട്ടില്ല, എന്റെ സമ്പത്ത് എനിക്ക് യാതൊരു പ്രയോജനവും ചെയ്തില്ലല്ലോ. യാ ലൈതഹ കാനത്തിൽ ഖാലിയ, മരണത്തോടുകൂടി എല്ലാം തീർന്നിരുന്നെങ്കിൽ എത്ര നന്നായേനെന്ന് വിലപിക്കുന്ന ഒരവസരമുണ്ട്. പടച്ചറബേ, ആ ഹതഭാഗ്യരിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തു രക്ഷിക്കണമേ നാഥ. ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ചാണ് ഖുർആൻ ഇവിടെ പറഞ്ഞ ഒറ്റായത്തിൽ. ഇതാണ് താക്കീത്. ഇങ്ങനൊരു സംഗതി ഉണ്ട്. അപ്പൊ ഇത് ഉപകാരപ്പെടണമെങ്കിൽ ഈ പറഞ്ഞ കാര്യം ഇങ്ങനെ ഉണ്ട് എന്ന് ആദ്യം വിശ്വസിക്കണം. അതാണ് ഇത്തബ അദ്-ദിക്ർ. രണ്ട്, കാണാതെ തന്നെ പടച്ചറബ് റഹ്മാന റബ്ബിനെ ഭയപ്പെടണം. അങ്ങനെയുള്ള ആളുകൾക്കാണ് താക്കീത് ഉപകാരപ്പെടുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ സെഷൻ ഇവിടെ അവസാനിക്കുക. രണ്ടാമത് ഈ വിശുദ്ധ സൂറത്ത് യാസീനിലെ അടുത്ത സെഷൻ എന്ന് പറയുന്നത് ഒരു ചരിത്ര സംഭവത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നേർക്കുനേരെ ഈ ആയത്തുകൾ അവതരിക്കുന്നത് അതിൻ്റെ പ്രഥമ അഭിസംബോധിതർ എന്ന് പറയുന്നത് മക്കയിലെ മുശ്രിക്കുകളാണ്. അവര് പ്രവാചകനെ നിഷേധിക്കുന്നു, ഇത് തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു ഉദാഹരണം, ഇവർ മാത്രമൊന്നുമല്ല, ചരിത്രത്തിൽ വേറെയും ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ചരിത്രം ഉദ്ധരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ചരിത്രം ഉദ്ധരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രാഥമികമായ കാര്യമുണ്ട്. സാധാരണ ഒരു ചരിത്ര പുസ്തകം വായിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ ചരിത്രം കിട്ടൂല. ഒരു ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്ക് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ പീരിയഡ് പറയും, എ ഡി അല്ലെങ്കിൽ സി ഇ, ഫസ്റ്റ് സെഞ്ചുറി ടു സിക്സ്ത് സെഞ്ചുറി, അല്ലെങ്കിൽ സിക്സ്ത് സെഞ്ചുറി ടു സിക്സ്റ്റീൻത് സെഞ്ചുറി എന്നൊക്കെ അവിടെ കാണിക്കും. ഇത് ആറാം നൂറ്റാണ്ട് മുതൽ പതിനാറാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ്. ഈ കാലഘട്ടത്ത് ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഇന്നന്ന കാര്യങ്ങളുണ്ട്. സ്ഥലം പറയും, വ്യക്തികളെ പറയും, ഒക്കെ പറയും. വിശുദ്ധരൊന്നും പറയില്ല. ടൈമിന് ഇമ്പോർട്ടൻസ് ഇല്ല അവിടെ. അവിടെ സ്ഥലത്തിന്, അതിൻ്റെ സ്ഥലത്തിന് ഇമ്പോർട്ടൻസ് ഇല്ല. അവിടെ വ്യക്തികളുടെ പേരുകൾക്കും ഇമ്പോർട്ടൻസ് ഇല്ല. ഇമ്പോർട്ടൻസ് ഉള്ളത് അതിൽ ഗുണപാഠങ്ങൾക്കാണ്. അതുകൊണ്ട് ഏതാ നാട് ഏതാ സ്ഥലം എന്ന് ഗവേഷണം നടത്തിയിട്ട് വല്ലാതെ പ്രയാസപ്പെടേണ്ടതില്ല. വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ ഇദ് ജാഅഹൽ മുർസലൂൻ പറയണം. വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ, ലറബ എന്ന് പറഞ്ഞാൽ ശരിക്കും അടിക്കുക എന്നർത്ഥമുണ്ട്. ഇവിടെ ലറബ മസൽ എന്നാണ്, ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. വദ്രിബ് ലഹും, നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക, കേൾപ്പിക്കുക. മസലൻ, ഒരു ഉദാഹരണം. വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ, എന്താ പറഞ്ഞു കൊടുക്കേണ്ട കഥ? അസ്ഹാബൽ ഖറിയ, ആ നാടിന്റെ ആൾക്കാരുടെ കഥ. അസ്ഹാബ് ആൾക്കാരാണ്, സാഹിബ് അസ്ഹാബ് അവിടുത്തെ ജനതയുടെ കഥ. എവിടത്തെ? അൽ ഖറിയ എന്ന് പറഞ്ഞത് ആ നാടിന്റെ, ദ ടൗൺ, ആ പട്ടണത്തിന്റെ, ആ ഗ്രാമത്തിന്റെ
കഥ പറഞ്ഞു കൊടുക്കുന്നത്. ഏതാ ഗ്രാമം എന്നാ, അതാണ് ചില ആൾക്കാർക്ക് അതിനെപ്പറ്റി ഇങ്ങനെ ഗവേഷണം നടത്തുക. പലരും പലതും പറയുന്നുണ്ട്, അന്താക്കിയാണ്, തുർക്കിയിലാണ്, അല്ല സിറിയയിലാണ്, പല ജാതി അഭിപ്രായങ്ങളുണ്ട്. നമുക്ക് ഖുർആൻ അത് പരാമർശിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്രാമത്തിന്റെ നാടിന്റെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു, അസ്ഹാബൽ ഖറിയ, ആ നാട്ടുകാരുടെ കഥ അവരെ കേൾപ്പിക്കുക. വദ്രിബു ലഹും മസലൻ അസ്ഹാബൽ ഖറിയ ഇദ് ജാഅഹൽ മുർസലൂൻ, ഏത് കാലാന്നൊന്നും പറയുന്നില്ല, എന്താണ് അവർക്ക് സംഭവിച്ചത്. ഇദ് ജാഅഹൽ മുർസലൂൻ, ജാഅ എന്ന് പറഞ്ഞാൽ വന്നു, ജാഅഹ എന്ന് പറഞ്ഞാൽ ജാഅ അൽ ഖറിയ, അന്നാട്ടിൽ വന്നപ്പോൾ, ഇത് അപ്പോൾ ആ സമയം എന്നർത്ഥം. ഇത് ജാഅഹൽ മുർസലൂൻ, അന്നാട്ടിൽ അവിടെ ആ സ്ഥലത്ത് ചെന്ന എത്തിയ സന്ദർഭം, വന്ന സന്ദർഭം, ആര്? അൽ മുർസലൂൻ, ദൂതന്മാരാ. ദൂതന്മാർ വന്ന ഒരു നാടിന്റെ കഥ അവർക്ക് കേൾപ്പിക്കുക. ആരോടാ പറയുന്നത്? നേർക്കുനേരെ അഭിസംബോധന ചെയ്യുന്നത് മക്കയിലെ മുശ്രിക്കുകളോടാ. മക്കയിലെ മുശ്രിക്കുകൾക്ക് അവിടെ ഒരു റസൂൽ ഉണ്ടപ്പോടെ, ആ റസൂലായി പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാ കുറച്ച് വർഷങ്ങളായിട്ട് ഇവരോട് നിരന്തരമായിട്ട് ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ 5-8 വർഷമായിട്ട് ഇവർ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല, എതിർപ്പുകളാണ്, ഭയങ്കരമായി പരിഹാസങ്ങളാണ്, തള്ളിപ്പറയുകയാണ്, കളവാക്കുകയാണ്. അപ്പോൾ പറയാണ് അവർക്ക് ഈ കഥ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഏതാ കഥ? അസ്ഹാബൽ ഖറിയ, അന്നാട്ടുകാരുടെ കഥ. ഇദ് ജാഅഹൽ മുർസലൂൻ, അവരിലേക്ക് പ്രവാചകന്മാർ വന്ന സന്ദർഭം. ഇദ് ജാഅഹൽ മുർസലൂൻ, എന്നിട്ട് എന്താ പറയുന്നത് അല്ലാഹു? ഇദ് അർസൽനാ ഇലൈഹി മുസ്നൈനി, ഇദ് അർസൽനാ ഇലൈഹി മുസ്നൈനി ഫകദ്ദബൂഹുമാ ഫഅസ്സസ്നാ ബിസാലിസിം ഫഖാലൂ ഇന്നാ ഇലൈക്കും മുർസലൂൻ. ആ നാട്ടുകാരുടെ പ്രത്യേകം എന്താ അറിയോ? അവരുടെ അടുത്തേക്ക് അല്ലാഹു ഇത് അർസൽനാ ഇലൈഹി, അർസൽനാ നാം അയച്ചു, അല്ല പറയണം, നാം നിയോഗിച്ചു. ആരെ? ഇലൈഹിം, അവരിലേക്ക്. ഇസ്നൈൻ, ഇസ്നൈൻ, ഇസ്നൈൻ പറഞ്ഞാൽ രണ്ടാണ്, രണ്ടാളുകളെ നാം അവരിലേക്ക് അയച്ചു, രണ്ട് പ്രവാചകന്മാരെ. ഫകദ്ദബൂഹുമാ, ആദ്യം തന്നെ അയച്ചത് രണ്ടെണ്ണം ആയിരിക്കാം, അല്ലെ ചില ഒന്ന് അയച്ചിട്ട് രണ്ടാമത് അയച്ചതായിരിക്കാം, എന്തായാലും ശരി, രണ്ട് പ്രവാചകന്മാർ അവിടെ വന്നു. അപ്പോ വരും ചെയ്തു, രണ്ടു പേരെയും അവർ കളവാക്കി, തള്ളിക്കളഞ്ഞു, നിഷേധിച്ചു. ഏയ് നിങ്ങളൊന്നും, ഞങ്ങൾ ഒന്നും പറഞ്ഞു, നിങ്ങൾ കള്ളന്മാരാണ്, വെറുതെ പറയാം, അങ്ങനെ എങ്ങനെ, പ്രവാചകന്മാരെ നിഷേധിച്ചു. അപ്പൊ അല്ലാഹു എന്താ ചെയ്തത്? ഇവരെ തള്ളിക്കറിഞ്ഞപ്പോ, രണ്ടാളുകളെ തള്ളിയപ്പോ, അസീസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, എന്താണ് എന്താ അസീസ്? പ്രതാപവാൻ, അജയ്യൻ, അതിശക്തൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ അസസ, അത് കരുത്ത് കാട്ടി, അല്ലെങ്കിൽ ശക്തി വർദ്ധിപ്പിച്ചു, കരുത്ത് നൽകി. ആർക്ക്? ഫഅസസ്നാ ബിസാലിസ്, മൂന്നാമത് ഒരാളെ കൊണ്ടിട്ട് അവർക്ക് കരുത്ത് പകർന്നു. മൂന്നാമത് ഒരാൾ എന്ന് പറഞ്ഞാൽ മൂന്നാമതൊരു പ്രവാചകൻ കൂടി അയച്ചു. ഒരൊറ്റ നാട്ടിലേക്കാണ് വരുന്നത്, രണ്ട് പ്രവാചകന്മാരെ തള്ളി അല്ലാഹു സുബ്ഹാനഹു വതാല വീണ്ടും ഒരാളെ കൂടി അവരെ സപ്പോർട്ട് ചെയ്യുന്ന, എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകന്മാർ പറഞ്ഞത് സത്യമാണ്, അത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവാചകനെ കൂടി അയച്ചു കൊടുത്തു. ഫഅസ്സസ്നാ ബിസാലിസ്, ഫഖാലു, അവരെല്ലാവരും അവരോട് പറഞ്ഞു നോക്കി, ഇന്നാ ഇലൈക്കും മുർസലൂൻ, എന്താ അവർ പറഞ്ഞത്? ഞങ്ങൾ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരാണ്. ഇന്നാ, നിശ്ചയമായും ഞങ്ങൾ ഇലൈക്കും, നിങ്ങളിലേക്കുള്ള മുർസലൂൻ, പ്രവാചകന്മാരാണ്, ദൂതന്മാരാണ്, ഇതാ പറഞ്ഞത്. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകളല്ല ഇത്, വേറെ ഏതോ ഒരു നാട്ടാണ്. മക്കയിൽ വന്ന പ്രവാചക സഹോദരൻ ഇപ്പൊ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രവാചകനെ ഇവർ തള്ളിക്കൊണ്ടിരിക്കുക മക്കയിൽ. അതുപോലെ അവരോട് പറഞ്ഞു കൊടുത്തേക്ക്, ഇത് ആദ്യത്തെ കഥയൊന്നുമല്ല, നേരത്തെ ഇതിനേക്കാൾ മുമ്പ് ഈ നാട്ടുകാരുടെ ഒന്ന് കഥ പറഞ്ഞു കൊടുത്തേക്ക്. നാടൊന്നും പറയുന്നില്ല, ഒരു നാട് നിങ്ങൾ മനസ്സിലാക്കിക്കോ എന്ന് മക്കയിലെ മുശ്രിക്കുകളോട് പ്രവാചകനിലൂടെ അല്ലാഹു പറയിപ്പിക്കുകയാണ്. വദ്രിബുലഹും മസലൻ അസ്ഹാബൽ ഖറിയ ഇദ് ജാഅഹൽ മുർസലൂൻ ഇദ് അർസൽനാ ഇലൈഹി മുസ്നൈൻ ഫകദ്ദബൂഹുമാ ഫഅസ്സസ്നാ ബിസാലിസ് ഫഖാലു ഇന്നാ ഇലൈക്കും മുർസലൂൻ. മൂന്നാമത് ഒരാളെ അയച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ട് അവരെ ശക്തിപ്പെടുത്തിയിട്ട് വന്നു, അവർ മൂന്ന് പേരും പറഞ്ഞു, ഇന്നാ ഇലൈക്കും മുർസലൂൻ, ഞങ്ങളൊക്കെ അള്ളാഹുവിനുള്ള ദൂതന്മാരാണ്, നിങ്ങളിലേക്ക് അയക്കപ്പെട്ടത്. അപ്പൊ എന്താ അവർ പറഞ്ഞത്? ഖാലു മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ വമാ അൻസല റഹ്മാനു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ തക്സിബൂൻ.
പ്രവാചകന്മാരെ നിഷേധിക്കുന്ന ആളുകളൊക്കെ എക്കാലത്തും ഉയർത്തിയ രണ്ട് വാദങ്ങളാണ്, രണ്ട് ന്യായങ്ങൾ. എന്താ പറഞ്ഞു നോക്ക്, കാലു മാ അൻതും ഇല്ലാ ബഷറും മിസ്ലുന, അർത്ഥം അറിയാം. കാലു എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു, അവർ പറഞ്ഞു ഈ നാട്ടുകാരാണ് പറയാണ്, മാ അൻതും നിങ്ങളല്ല, അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ, ഈ മൂന്ന് പ്രവാചകന്മാരുണ്ടല്ലോ അവരോടാ പറയുന്നത്, മാ അൻതും നിങ്ങളല്ല, ഇല്ലാ ബഷർ, ബഷർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, ഇല്ല ബഷർ മനുഷ്യരല്ലാതെ അല്ല നിങ്ങൾ, നിങ്ങൾ മനുഷ്യരാണ്, സാധാരണ മനുഷ്യരാണ് എന്ന് പറയാം. അതാണ് പ്രവാചകന്മാരെ നിഷേധിക്കാൻ അന്ന്, അന്ന് മാത്രമല്ല നൂഹ് നബിയോട് ഇതേ വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞിട്ടുണ്ട്, സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയോട്, ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ വർത്തമാനം. എന്താ പറഞ്ഞത്, മാ അൻതും ഇല്ല ബഷറും മിസ്ലുന, നിങ്ങളാ പ്രവാചകൻ, നിങ്ങളിപ്പോ എന്താ ഞങ്ങളുമായിട്ടുള്ള ഒരു മനുഷ്യനല്ലേ, ഇന്ന ആളെ മോനല്ലേ, ഇന്ന് ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളും ഭക്ഷണം കഴിക്കണ്ടല്ലോ, നിങ്ങളെന്താ ഭക്ഷണം കഴിക്കാത്തൊക്കെ പറ്റുമോ നിങ്ങൾക്ക്, ഞങ്ങളൊക്കെ അങ്ങാടി പോകുമ്പോൾ നിങ്ങളും പോകുന്നുണ്ടല്ലോ. ഇത് അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മക്കയിലെ മുശ്രിക്കുകളും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്, ഇതെന്താ അങ്ങനെ, മാലി ഹാദർ റസൂൽ യഅകുലു തഅം വയംശി ഫിൽ അസ്വാഖ്, അന്നം തിന്ന് ഞങ്ങളൊക്കെ തിന്നുപോലെ ഭക്ഷണം കഴിക്കുന്ന, ഞങ്ങളൊക്കെ അങ്ങാടിയിലൂടെ നടക്കുന്ന പോലെ നടക്കുന്ന ഒരാളാണോ പ്രവാചകനാവേണ്ടത്, മനുഷ്യന്മാർ പ്രവാചകനാവാൻ പാടില്ല എന്നവർ പറഞ്ഞു. ഒരു ന്യായത, ഇന്നിപ്പോ പ്രവാചകനെ തള്ളി പറയുന്ന ആൾക്കാർ വേറെ പോലെ, അങ്ങനത്തെ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. ഇപ്പൊ പ്രവാചകൻ നിന്ന ചർച്ച ചെയ്യാണല്ലോ, പ്രവാചകനെ നിന്ദിച്ചുകൊണ്ട് പലതും പലരും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പല കാര്യത്തിലും. പക്ഷെ അന്ന് പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ അവരാരും അജാതി ഒരു ആരോപണം ഉന്നയിച്ചില്ല, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരുന്നയിച്ചത് പ്രവാചകനെ മാത്രമല്ല, പ്രവാചകന്റെ ധാർമ്മികതയിൽ, പ്രവാചകന്റെ വിശുദ്ധിയിൽ അവർക്ക് അങ്ങേറ്റം യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അവരാകെ പറഞ്ഞെന്താ വെച്ചാൽ, ഏയ് അള്ളാഹു അങ്ങനെ ഒരു റസൂലിനെ അയക്കൂല, മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അയക്കൂല എന്നാണ് പറഞ്ഞത്. അല്ലാതെ പ്രവാചകന്റെ ധാർമ്മികമായിട്ട് വളരെ മോശമായിരുന്നു, സ്ത്രീകളോട് വളരെ മോശമായിട്ട് ഒരാളും പറഞ്ഞിട്ടില്ല അവിടെ, കാരണം അതിനൊക്കെ ഒന്നാമത്തെ മാതൃകയായിരുന്നു. വളരെ മോശമായ രൂപത്തിൽ സ്ത്രീകളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ എങ്ങനെയാണ് ഏറ്റവും മാന്യമായ രൂപത്തിൽ മര്യാദയോടുകൂടി സ്ത്രീകളോട് അനുവർത്തിക്കേണ്ടത്, സഹവസിക്കേണ്ടത് എന്ന് കൃത്യമായി കാണിച്ചു കൊടുത്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരും അവിടെ പ്രവാചകനെ ആ കാര്യത്തിൽ കുറ്റപ്പെടുത്തി, ഇവിടെ നിന്ന് കാണാത്ത ആൾക്കാർ പലതും പറയാണ്. ഏറ്റവും കൂടുതൽ വിമർശനം അവിടെ നിന്നല്ലേ വരേണ്ടത്, ഒറ്റ വിമർശിച്ചിട്ടില്ല എന്നല്ല, പ്രവാചകന്റെ ജീവിത വിശുദ്ധി അവർ ശരിക്കും മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് പ്രവാചകൻ മോശമെന്ന് ഒരാൾക്കും പറയാൻ അവർ സന്നദ്ധരായി. അവർ പറഞ്ഞ ഒരു കാര്യം ഇതാണ് പ്രവാചകൻ നിഷേധിച്ചത്, ഹേയ് പ്രവാചകനായിട്ട് ഒരു മനുഷ്യൻ വരാൻ പറ്റൂല. അപ്പൊ അള്ളാഹുവിന് മറുപടി കൊടുക്കും, സൂറത്ത് ഫുർഖാൻ അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ കാണാം. പ്രവാചകനോട് ഇവർ പലതും പറഞ്ഞിട്ടുണ്ട്, മക്കയിലെ മുശ്രിക്കൾ ആവശ്യപ്പെട്ടുണ്ട് ഈ ഒരു കാര്യം ചെയ്യ്, പ്രവാചകനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയാണെങ്കിൽ ഈ മരുഭൂമിയിലൂടെ ഒരു ഉറവങ്ങനെ പൊട്ടിയൊഴുകണം, അല്ലെങ്കിൽ ആകാശത്തേക്ക് ഇങ്ങോട്ട് കയറിപ്പോയിട്ട് അവിടുന്ന് ഒരു ഗ്രന്ഥം ഇതാ ഞങ്ങൾക്ക് നേർക്ക് നേരെങ്കിലും ഇറക്കിത്തരണം, നീതാ ഈ മല ഉണ്ടല്ലോ ആ മല ഇപ്പൊ തന്നെ പൊന്നാക്കി കാണിക്കണം, സ്വർണമാക്കി കാണിക്കണം, അത്ഭുത പ്രവൃത്തികൾ കാണിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. അപ്പോ റസൂൽ പറയും, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ എന്തായി പറയുന്നത്, മാ കുൻതു ഇല്ല ബഷറ റസൂല, ഞാൻ ഒരു സാധാരണ മനുഷ്യനായ പ്രവാചകനാണ്, നിങ്ങൾ എന്താ എന്നോട് ആവശ്യപ്പെടുന്ന പ്രവാചകൻ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ആളുകളൊക്കെ ഈ പ്രവാചകന്മാർ മനുഷ്യരാണ് നിങ്ങൾ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞപ്പോ പ്രവാചകന്മാർ എന്താ ചെയ്തതെന്നറിയോ, അവരുടെ ആളത്വം എന്ന് പറഞ്ഞാൽ അവരുടെ മനുഷ്യനാണ് എന്നുള്ള അവസ്ഥ അവർ സ്ട്രെസ് ചെയ്ത് പറയാം, ഇന്നമാ അന ബഷറും മിസ്ലുക്കും, തീർത്ത് പറഞ്ഞു നിങ്ങളെ പോലുള്ള ഒരു മനുഷ്യനാണ് ഞാൻ, അതാണ്. അല്ലാതെ ഇപ്പോൾ ചില ആളുകളൊക്കെ ശ്രദ്ധിക്കുക എന്താന്ന് വെച്ചാൽ, ശ്രമിക്കാൻ അങ്ങനെ മാറാനാണ്, അയാൾക്ക് രണ്ട് തടിയാണ്, ഒന്ന് ഇവിടെയാണ് ഒന്ന് മറ്റോടത്താന്നൊക്കെ പറഞ്ഞു കേൾക്കാൻ, റസൂൽ അങ്ങനെ യാതൊരു വർത്തനം പറയുന്നില്ല, നിങ്ങളുമായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ, അത് പറയാൻ കഴിയുമോ ആൾക്കാർക്ക്? ആളുകൾ എപ്പോഴും ശ്രമിക്കുക എന്താണെന്നറിയോ, ഒരു ആളുകളുടെ ഒരു ബഹുമാനവും ആദരവും ഒക്കെ കിട്ടാൻ നല്ലത് ഒരു തടി പടി ഒരു തടി അവിടെയാ നല്ലത് അല്ലേ, പല കോലത്തിലാ. ഞങ്ങൾ വിചാരിച്ചാൽ അങ്ങനെ നടക്കും ഇങ്ങനെ നടക്കും വലിയ ആളൊക്കെ അവനാ, റസൂൽ പറഞ്ഞതാണ് ഇന്നമാന ബഷറും മിസ്ലുക്കും, എനിക്ക് അങ്ങനത്തെ യാതൊരു അവകാശവാദവും ഇല്ല, നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് ഞാൻ, ഇന്നമാന ബഷറും മിസ്ലുക്കും. അതിനിവിടെ പറയാണ് ഈ ആളുകൾ പ്രവാചകനതിൽ ഉന്നയിച്ച ഒരു ന്യായം അതാണ്, താങ്കൾ ഒരു മനുഷ്യനാണെന്നുള്ള, അതിന് അള്ളാഹു മറുപടി കൊടുക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ പറയാണ്, ഇവർ പറഞ്ഞ് മലക്ക് ഇറങ്ങണം, മലക്കല്ലേ റസൂലായിട്ട് വരുന്നത്, അള്ളാഹു കൊടുത്ത മറുപടി, ഈ ഭൂമിയിലൊക്കെ മലക്കുകളാണ് താമസിക്കുന്നതെങ്കിൽ ഞാൻ പ്രവാചകനായിട്ട് അയക്കുക മലക്കിനെയാണ്, ഇവിടെ താമസിക്കുന്ന മനുഷ്യന്മാരാ, മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിൽപ്പെട്ട മനുഷ്യന്റെ കഴിവും അവരുടെ ശക്തി ദൗർബല്യങ്ങളും ഒക്കെ ഉള്ള മനുഷ്യന്മാരാ. സ്വാഭാവികമായിട്ട് ഈ മനുഷ്യർക്ക് കാര്യങ്ങൾ പകർന്നു കൊടുക്കണമെങ്കിൽ,
അവർക്ക് മാതൃക കാണിക്കണമെങ്കിൽ, വഴി കാണിക്കണമെങ്കിൽ മനുഷ്യനായിരിക്കണം പ്രവാചകൻ. അതുകൊണ്ടാണ് മനുഷ്യനയച്ചത്. മനുഷ്യനല്ലാത്തൊരു പ്രവാചകനാണ് വന്നതെങ്കിൽ ആളുകൾക്ക് അമ്മൊക്കെ അല്ലെങ്കിൽ തന്നെ അറിയാണല്ലോ, ആ എനിക്ക് നല്ല സുഖ, പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ടല്ലോ, ആ അന്നം തിന്നണ്ട, ഞങ്ങളെ സംബന്ധിച്ചുള്ള അധ്വാനത്തിൻ്റെ പ്രചാരമൊന്നും അങ്ങക്കില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാമെന്ന് അവരോട് പറയുമായിരുന്നു. കാരണം അതിനാണല്ലോ നമ്മളൊക്കെ ഈ ഇടങ്ങറായാൽ അന്നവുമായി ബന്ധപ്പെട്ട അല്ലേ, ജീവിതത്തിൻ്റെ വൃത്തികളുമായി ബന്ധപ്പെട്ട, അതുകൊണ്ട് നമ്മൾ ഹറാമാണ് മറ്റാണൊക്കെ പ്രവാചകൻ പറയാം, അങ്ങക്ക് അതൊക്കെ പറയാം, കാരണം നിങ്ങൾക്ക് ഇതിനൊന്നും ആവശ്യമില്ലല്ലോ, അന്നം തിന്നാത്ത ആൾ പറയാം ഉടനെ പറയാമായിരുന്നു. അള്ളാഹു പറയാണ് മലക്കുകളല്ല ഇവിടെ ഉള്ളത്, മനുഷ്യരാണ്, അതുകൊണ്ട് മനുഷ്യനെയാണ് പ്രവാചകനായിട്ട് അയക്കുകയാണ്. ഈ പ്രവാചകന്മാരെ നിഷേധിച്ചുകൊണ്ട് ഇവരുന്നയിച്ച ഒന്നാമത്തെ വാദം ഇതാണ്, മാ അൻതും ഇല്ലാ ബഷറും മിസ്ലുന. രണ്ട്, വമാ അൻസല റഹ്മാനു മിൻ ഷൈഇൻ. രണ്ടാമത്തെ അവരുടെ വാദഗതി ഇതാണ്, വമാ അൻസല റഹ്മാനു മിൻ ഷൈഇൻ. അങ്ങനത്തെ ഒന്നും റഹ്മാൻ അവതരിപ്പിച്ചിട്ടില്ല. എങ്ങനത്തെ ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ പഠിച്ചിട്ട്, ഇവര് ദൈവനിഷേധികളല്ല, നമ്മൾ മനസ്സിലാക്കണം, ദൈവനിഷേധികളല്ല. അങ്ങനെയാണെങ്കിൽ റഹ്മാനെ പറ്റിയൊന്നും അവർ പരാമർശിക്കൂല. ദൈവനിഷേധികൾ വളരെ കുറവാണ്, വളരെ വളരെ കുറഞ്ഞ ആൾക്കാരെ അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുന്ന ആൾക്കാരുള്ളൂ. പിന്നെ ഇവരുടെ പ്രശ്നം എന്താ വെച്ചാൽ, അള്ളാഹു ഒക്കെ ഉണ്ട്, ആകാശവും ഭൂമിയും ഒക്കെ അവൻ തന്നെ സൃഷ്ടിച്ചത്, സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ കൃത്യമായിട്ട് സഞ്ചരിപ്പിക്കുന്ന ഒക്കെ അവൻ തന്നെയാണ്, പക്ഷേ ഞങ്ങൾ എങ്ങനെ നടക്കണം എന്ന് പറയാൻ ദൈവം ഒന്നും ഇറക്കിയിട്ടില്ല. ഇതാണ് അവരുടെ വാദം. രണ്ട്, വമാ അൻസല റഹ്മാനു മിൻ ഷൈ, റഹ്മാൻ അറബ് ഒന്നും അവതരിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ജീവിതത്തിനാവശ്യമായ ഒരു നിയമവും നൽകിയിട്ടില്ല എന്ന് ഉറപ്പിച്ചിട്ട് പറഞ്ഞാൽ നല്ല സുഖമുള്ള പരിപാടിയാണ്. നമ്മളൊക്കെ ഈ ഇടങ്ങനാണ് എന്താ, ഖുർആൻ പഠിക്കുമ്പോൾ ഹദീസ് കേൾക്കുമ്പോൾ ഒക്കെ അതിൽ കുറേ ജീവിതത്തിൻ്റെ ചുറ്റുപാട് അങ്ങനെ എങ്ങനെയെന്ന് പറയുന്നത്, അതുകൊണ്ടാണ് നമ്മൾ കുറേ ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ ജീവിക്കുന്നത്. മറ്റൊരു ഇടങ്ങറുമില്ല, അങ്ങനത്തെ യാതൊരു ചിട്ടവട്ടങ്ങളും ഇല്ലാതിരിക്കണം, ജീവിതത്തിന് ഒരു നിയന്ത്രണങ്ങളും ഉണ്ടാവരുത് എന്നാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ട് അവരുടെ വാദം ഇതാണ്, വമാ അൻസല റഹ്മാൻ മിൻ ഷൈഇൻ, റഹ്മാൻ ഒന്നും അവതരിപ്പിച്ചിട്ടില്ല, ജീവിതത്തിൻ്റെ വ്യവസ്ഥകളൊന്നും അവൻ അവതരിപ്പിച്ചില്ല. വമാ അൻസല റഹ്മാൻ മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ തക്സിബൂൻ. എന്നിട്ട് പറഞ്ഞെന്താ അറിയോ, അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഇൻ അൻതും, നിങ്ങളല്ല, ഇല്ലാ തക്സിബൂൻ, നുണ പറയുന്നവരല്ലാതെ, കളവ് പറയുന്നവരല്ലാതെ, വ്യാജം പറയുന്നവരല്ലാതെ മറ്റൊന്നുമല്ല നിങ്ങൾ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളവ് പറയുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് ഈ പ്രവാചകന്മാരോട് അവർ പറഞ്ഞു. എന്താ പറയുന്നത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നിട്ട് മുശ്രിക്കുകൾക്ക് താക്കീത് നൽകിക്കൊണ്ടിരിക്കുക, ആ നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ നിഷേധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കുക ഒരു ഗ്രാമക്കാരുടെ ഒരു പട്ടണത്തിൻ്റെ കഥ അവരെ കേൾപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുകയാണ്. ബാക്കി നമുക്ക് 15 വരെ ആഴ്ചകളായി എടുത്തത്, ബാക്കി 2 ആഴ്ചകൾ കൂടി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് എടുക്കാവുന്നതാണ്. ഇന്നെടുത്ത ആഴ്ചകളൊന്നും കൂടി ശ്രദ്ധിക്കാം. ഇന്നെടുത്തത് നമ്മൾ ഇന്നമാ തുൻസിറു മനിച്ചബിക്ര 11 ആഴ്ച മുതലാണ്, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ട് അത് വന്നത്. എന്താണെന്ന് വെച്ചാൽ ഉത്ബോധനം നൽകുന്നതുമായി ബന്ധപ്പെട്ടതാണ്. തൊട്ട് മുന്നേ പറഞ്ഞിരുന്നത് ഇവർക്കൊന്നും പിന്നെ താക്കീത് കൊടുത്തിട്ടൊരു കാര്യവുമില്ല, അവർ വിശ്വസിക്കൂല എന്ന് കുറേ ആളുകളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആർക്കാ താക്കീത് ഉപകാരപ്പെടുക എന്ന് പറഞ്ഞു. അവരെ സംബന്ധിച്ചാണ് ഇന്നമാ തുൻസിറു മനിച്ചബിക്ര വഹഷിയ റഹ്മാൻ ബിൽ ഗൈബ്. എന്താണ് ഈ താക്കീത് ഉപകാരപ്പെടുക, ഒന്ന് ദിക്റിനെ ഫോളോ ചെയ്യണം, നൽകപ്പെട്ട നിർദ്ദേശങ്ങൾ അങ്ങനെ തന്നെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ സന്നദ്ധരാവണം. രണ്ട്, കാണാതെ തന്നെ റഹ്മാൻ അറബിനെ വഴി ഭയപ്പെടാൻ സന്നദ്ധനാവണം. അങ്ങനെയുള്ള അവർക്ക് ഇതുകൊണ്ട് കാര്യമുള്ളൂ. നമ്മൾ പറഞ്ഞു കൊറോണയുമായി ബന്ധപ്പെട്ട താക്കീതുകളൊക്കെ ആർക്കാണ് ഫലം ചെയ്ത്, എന്തുകൊണ്ട് ഫലം ചെയ്ത്, ഇത് രണ്ടും ഫോളോ ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മളോട് പറയുന്നത്, ജീവിതത്തിൽ സൂക്ഷ്മത വേണമെങ്കിൽ പടച്ചറബ് നൽകിയ ഈ ഇൻസ്ട്രക്ഷൻസ്, താക്കീത്, വാർണിങ്സ്, അതങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ നമ്മൾ സന്നദ്ധരാവണം. രണ്ട്, ശരിക്കൊരു പേടി റബ്ബിനെ സംബന്ധിച്ച് വേണം. അവർക്കേ ഇതുകൊണ്ട് ഒരു കാര്യമുള്ളൂ, അല്ലാത്തവൻ എന്ത് ക്ലാസ് കിട്ടുന്നു കാര്യം ഉണ്ടാവില്ല. ഇന്നമാ തുൻസിറു മനിച്ചബിക്ര വഹശിയ റഹ്മാന ബിൽ ഗൈബ് ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. അങ്ങനെയുള്ള ആളുകൾക്ക് വലിയ പ്രതിഫലമാണ് അള്ളാഹു ഒരുക്കി വെച്ചത്, പാപമോചനമാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് എന്താ ഈ കൊടുത്ത താക്കീത് എന്നാണ്. ആ താക്കീതാണ് അടുത്ത ആയത്തിൽ പറഞ്ഞത്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഇന്നത്തെ ക്ലാസ്സിന്റെ കാമ്പായ കാതലായ ആയത്താണത്. എന്താന്ന് വെച്ചാൽ മരിച്ചവരെ നാം ജീവിപ്പിക്കും, മണ്ണായി പോയിട്ടില്ല, വീണ്ടും കൊണ്ടുവരും, അള്ളാഹു തീർന്നിട്ടില്ല. നുഹയിൽ മൗത്ത എന്ന് മാത്രമല്ല, വെറുതെ ജീവിപ്പിക്കലല്ല, അവരൊക്കെ ഒരു ഇമാമിൻ്റെ കൂടെ ഉണ്ടാവുക. ആ ഇമാമിൻ്റെ പ്രത്യേകം എന്താ അറിയോ, നക്തുബുമ ഖദ്ദമു വആസാറഹും, ചെയ്തത് മാത്രമല്ല അതിൻ്റെ അസർ, അതിൻ്റെ പിന്നോ അതിന് ശേഷമുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. എന്നുവെച്ചാൽ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായതിൻ്റെ പ്രതികരണങ്ങൾ, പ്രതിധ്വനികൾ,
അത് സമൂഹത്തിലുണ്ടാക്കിയ ഫലങ്ങൾ അതൊക്കെയും ഇയാളുടെ പേരിലുണ്ടാവും. വക്കുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമി മുബീൻ, എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഒരു മഹാ അല്ലെങ്കിൽ തെളിഞ്ഞ ഒരു രേഖയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതാണ് ആ സെക്ഷൻ്റെ അവസാനം. പിന്നീട് പറയുകയാണ് ഇവരോട് ഒരു ചരിത്രത്തിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. വദുരിബുലഹും മസലൻ അസ്ഹാബൽ ഖറിയ, പറഞ്ഞു കൊടുക്കുക അവർക്ക് ഒരു നാടിൻ്റെ കഥ, ഒരു നാട്ടുകാരുടെ കഥ. അസ്ഹാബൽ ഖറിയ ഇത് ജാ അഹൽ മുർസലുൻ, അവരിലേക്ക് പ്രവാചകന്മാർ വന്നു. ഇത് അർസൽന ഇലൈഹി മുസ്നൈൻ ഫകദബൂഹുമ രണ്ടാളെ അയച്ചു, അവർ രണ്ടുപേരും അവർ തള്ളി. അപ്പോൾ ഫഅസ്സസ്ന നാം ശക്തിപ്പെടുത്തി, ബലപ്പെടുത്തി. ബിസാലിസ് മൂന്നാമതൊരാളെ അയച്ചുകൊണ്ട്. ഫഖാലു അവരെല്ലാവരും കൂടി പറഞ്ഞു, ഇന്ന ഇലൈക്കും മുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരാണ്. അപ്പോൾ അവർ പറഞ്ഞെന്താ, ഇന്ന ഇലൈക്കും മുർസലൂൻ, ഖാലു മാ അൻതും ഇല്ലാ ബഷറു മിസ്ലുന, ഹേ നിങ്ങൾ പ്രവാചകന്മാർ, ഞങ്ങളെ മാതിരിയുള്ള മനുഷ്യന്മാരല്ല, അതെന്താ നിങ്ങൾ. മാ അൻതും ഇല്ലാ ബഷറു മിസ്ലുന വമാ അൻസല റഹ്മാനു മിൻ ഷൈ, എന്ന് മാത്രമല്ല റഹ്മാന റബ്ബ് ഒന്നും ഇറക്കിയിട്ടില്ല, നിങ്ങൾ കളവ് പറയുകയാണ്. ഇൻ അൻതും ഇല്ലാ തക്സിബൂൻ എന്നാണ്. ഇതുവരെയാണ് നമ്മൾ എടുത്തത്. ഇപ്പോൾ ബാക്കിയുള്ള ആയത്തുകളും ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശ്രദ്ധിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശുദ്ധമായ ആയത്തുകൾ ഏറ്റവും ശരിയായ രൂപത്തിൽ അത് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നടുത്ത ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവും. ഏതെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ, ഇത് പറഞ്ഞ വാക്കുകളുടെ അർത്ഥത്തിലൊക്കെ അവ്യക്തത ഉണ്ടെങ്കിൽ അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയറാണെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ മീനിങ്സ് നമ്മുടെ ഗ്രൂപ്പിൽ ഒന്നുകൂടി നമുക്ക് ഫോർവേഡ് ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കാരുണ്യവാനായ നാഥ, ഞങ്ങളുടെ വീഴ്ചകൾ കുറേയുണ്ട്, ഞങ്ങളുടെ തെറ്റുകൾ ധാരാളമാണ് റഹ്മാൻ അറബെ. ആ തെറ്റുകൾ രേഖപ്പെടുത്തപ്പെട്ട ഞങ്ങളുടെ കർമ്മബന്ധം, കർമ്മ പുസ്തകം, ആ കർമ്മരേഖ, അത് വാങ്ങാൻ ഞങ്ങൾക്ക് കഴിയില്ല റഹ്മാൻ അറബെ. അതിനെ പൂർണ്ണമായും ഞങ്ങളുടെ കർമ്മ പുസ്തകത്തിൽ നിന്ന് ഞങ്ങളുടെ തിന്മകളെ മായ്ച്ച് കളയണമേ നാഥ. വലത് കൈയിൽ ഗ്രന്ഥം ഏറ്റുവാങ്ങുന്ന സൗഭാഗ്യവാന്മാരായ എല്ലാവർക്കും ഈ ഗ്രന്ഥം കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആ ഹതഭാഗ്യരിൽ നിന്ന് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണമേ നാഥ. പടസർവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പല ജാതി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, ആശുപത്രികളിൽ കഴിയുന്നവരും വീടുകളിൽ കഴിയുന്നവരും ഇവിടെ വന്നവരുടെ കൂട്ടത്തിലൊക്കെയുണ്ട്. പടസർവേ, അവരുടെയൊക്കെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണമേ നാഥ. റഹ്മാൻ അറബെ, ഞങ്ങൾക്ക് നൽകിയ ആരോഗ്യം വലിയൊരു ഞാൻമത്താണ്, എന്ന് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ നീ തുണയ്ക്കണമേ നാഥ. റഹ്മാൻ അറബെ, ഞങ്ങൾക്ക് നീ നൽകിയ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണമേ നാഥ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കുറേ ആളുകളെ നീ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കളുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്, ഇണകളുണ്ട്, മക്കളൊക്കെയുണ്ട്. റഹ്മാൻ അറബെ, അവർക്ക് നീ സന്തോഷകരമായ ബർസഖി ജീവിതം പ്രദാനം ചെയ്യണമേ നാഥ. അവ എല്ലാ അദാബുകളിൽ നിന്നും അവർക്ക് നീ മോചനം നൽകണമേ നാഥ. അവരുടെ കബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുക നാഥ. ഈ ദുനിയാവിൽ അവർ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകിയവരെ നീ സന്തോഷിപ്പിക്കണമേ നാഥ. അവരുടെ തിന്മകൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണമേ നാഥ. അവരെയും ഞങ്ങളിൽ നിന്റെ ജന്നത്തു നഈമിൽ സമ്മേളിപ്പിക്കണമേ നാഥ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെട്ട ധാരാളം ആളുകളുണ്ട്, സഹോദരന്മാരും സഹോദരിമാരും. റഹ്മാൻ അറബെ, വലിയ കൊതിയോടുകൂടെയാണ് അവർ യാത്ര തിരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ യാത്ര തിരിക്കാൻ കാത്തിരിക്കുന്നത്. റഹ്മാൻ അറബെ, ഏറ്റവും നല്ല രൂപത്തിൽ, നല്ല ആരോഗ്യത്തോടുകൂടെ, നല്ല ചൈതന്യത്തോടുകൂടെ, മബ്രൂറായ മക്ബൂലായ ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി തിരിച്ചെത്തുവാൻ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവേ, എല്ലാവിധ കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണമേ നാഥ. ഞങ്ങളുടെ സഹോദരങ്ങൾ ഈ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ തന്നെ അതിശക്തമായ രൂപത്തിൽ പല ഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. റഹ്മാൻ അറബെ, അവർക്ക് സ്ഥൈര്യം നൽകണമേ നാഥ, സഹനം നൽകണമേ നാഥ, അവരെ നീ വിജയം നൽകി അനുഗ്രഹിക്കണമേ നാഥ. പടച്ചർവേ, ഈ ദീനിനെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട്, ഇകഴ്ത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കളെല്ലാ പരിശ്രമങ്ങളെയും പരാജയപ്പെടുത്തി കളയണമേ നാഥ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.